വെളുത്തുമാവു ദിവസമാണ് ഈ ഇരട്ട കൊലപാതകം എന്ന് പറയപ്പെടുന്ന കൃത്യം നടന്നിട്ടുള്ളതെന്നാണ് പ്രോസിക്യൂഷൻ മൂന്നാം സാക്ഷി ഇവിടെ മൊഴി നൽകിയിരിക്കുന്നത്. റോഡിൽ നിന്നും സുമാർ 60 അടി അകലെയാണ് ഈശ്വരി മരിച്ചു കിടന്ന കിണറെന്നാണ് അദ്ദേഹം ഇവിടെ ബോധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മഹസറിലും മറ്റു രേഖകളിലും പ്രസ്തുത കിണർ റോഡിൽ നിന്നും 200 അടി അകലെയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത് പോലീസ് കണ്ടെടുത്തു എന്ന് പറയുന്ന രക്തം പുരണ്ട കത്തിയാണ്. അത് കണ്ടെടുത്തതും റോഡ് സൈഡിലുള്ള ഒരു തുറന്ന സ്ഥലത്ത് നിന്നുമാണ്. യുവർ ഓണർ, അക്കോർഡിംഗ് ടു സെക്ഷൻ നമ്പർ 27, റിക്കവറി ഫ്രം ആൻ ഓപ്പൺ സ്പേസ് ഈസ് നോട്ട് ടു ബി ബിലീവ് ബിക്കോസ് ആൻ ഓപ്പൺ സ്പേസ് ഈസ് ആക്സസബിൾ ടു എനി പേഴ്സൺ. ഈശ്വരിയോടൊപ്പം കൊല്ലപ്പെട്ട ഈശ്വരിയുടെ സഹോദരി സീതയുടെ ദേഹത്ത് കണ്ട ആ മുറിവുകൾ പോലീസ് കണ്ടെടുത്ത കത്തി കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ലെന്നാണ് 9-ാം സാക്ഷി ഡോക്ടർ ജോൺ ഇവിടെ നൽകിയിരിക്കുന്ന മൊഴി. അന്ന് നടന്നു എന്ന് പറയപ്പെടുന്ന ഈ കൃത്യം കണ്ടിട്ടുള്ള ഏക ദൃക്സാക്ഷി പൂർണചന്ദ്രൻ മാത്രമാണ്. കൗമാരപ്രായം മാത്രം കഴിഞ്ഞിട്ടുള്ള എന്റെ കക്ഷി ഈ കൃത്യം ചെയ്തു എന്ന് തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് തെളിവുകൾ കഴിഞ്ഞിട്ടുമില്ല, യഥാർത്ഥ കുറ്റവാളി രംഗത്ത് വന്നിട്ടുമില്ല. കൊണ്ടും എന്റെ കക്ഷിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് ഇതിനകം ഞാൻ തെളിയിച്ചിട്ടുള്ളതാണ്. ആയതിനാൽ എന്റെ കക്ഷി നിരപരാധിയാണെന്നും നിരപരാധിയായ എന്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്തിനടിച്ചിരിക്കുന്നത്? ഞങ്ങൾ എങ്ങനെ ചിരിക്കാതിരിക്കും? നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാം? അതെ ഡാഡി, മമ്മിയെ കുറ്റം പറയണ്ട. ഡാഡി വർഷത്തിലൊരിക്കൽ മാത്രമേ വേഷം എടുത്തുള്ളൂ. അപ്പോ മമ്മിക്ക് ഞങ്ങൾക്കൊന്ന് കാണണ്ടേ? അയ്യോ എന്റെ മോളെ, കല്യാണം കഴിച്ചിട്ട് ഇത്രയും വർഷമായി, ഇന്ന് വരെ നിങ്ങളുടെ ഡാഡി ഒരു കേസ് വാദിച്ച് ഞാൻ കേട്ടിട്ടില്ല. കേസ് വാദിച്ച് തോറ്റുപോയ വക്കീലും വരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും കേസ് വാദിക്കാൻ കോടതി പോവാത്ത ഒരൊറ്റ വക്കീല് എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ചിലപ്പോ ഈ ലോകത്തെ കേസൊന്നും കാണുകയല്ലായിരിക്കും. അല്ല, ആർക്കായാലും ഇഷ്ടപ്പെടുത്തില്ല ഇങ്ങനെ കളിയാക്കാൻ. കേസില്ല കേസില്ലെന്ന് മമ്മി കൂടി വിളിച്ചു പറഞ്ഞാൽ ഡാഡിക്ക് വിഷമാവില്ലേ? എടീ നിങ്ങൾ അങ്ങനെയൊക്കെ പറയും, നിങ്ങളുടെ ഡാഡിയെ കാണാൻ എപ്പോഴാ ഭംഗി എന്നറിയാവോ? ദേഷ്യം ദേഷ്യം വരുമ്പോ ആ മുഖം ഒന്ന് കാണണം. മൂക്കെല്ലാം കൂടി വിറച്ച്, കവളെല്ലാം കൂടി തുടുത്ത്, അത് കാണാനല്ലോടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് മുട്ടുന്നത്. എന്താ പതിവില്ലാതെ ഈ വേഷത്തിൽ? ഓഹോ, അപ്പൊ നിങ്ങളുടെ ഭാര്യയും തുടങ്ങിയോ? ചേടാ, എനിക്കെന്താ ഈ വേഷം ചേരത്തില്ലേ? കളിയാക്കുന്നു വേണ്ട, 10-25 വർഷങ്ങൾക്ക് മുൻപ്
പുഷ്പം പോലെ വാങ്ങിച്ച വേഷമായത്. അയ്യോ, അങ്ങനെയല്ല. രാത്രിയിൽ ഈ വേഷത്തിൽ അത് പറഞ്ഞ വലിയ തമാശ. മിസ്റ്റർ ഉണ്ണിത്താൻ വക്കീലായി എൻറോൾ ചെയ്ത എന്റെ 25-ാമത്തെ വാർഷികമാണ് ഇന്ന്. പുള്ളിക്കാരൻ ഈ വേഷമെല്ലാം വിട്ടുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നൊന്ന് നിന്നു. അത് കണ്ട് മിസ്സിസ് ഒന്ന് കളിയാക്കി. പുള്ളിക്കാരനത് ആ മൂക്കും പറപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാപ്പ ജീവിക്കുന്നത്? ഭാര്യമാരൊന്ന് കളിയാക്കി എന്ന് വെച്ച് ഇങ്ങനെ വേണ്ടാലോ? സാരമില്ലെന്നേ, എന്ത് ചെയ്യാനാ? പെണ്ണുങ്ങളുടെ ഭരണമായി പോയി ഈ ലോകത്ത്. അത് ഈ തലമുറയുടെ ശാപമാണ് എന്നൊന്നും പറയണ്ട. അതിലെന്തത്ര ശാപമുള്ളത്? ഭരിക്കേണ്ടടുത്ത് പെണ്ണുങ്ങൾ തന്നെ ഭരിക്കണം. പിന്നെ വീട്ടിലാവുമ്പോ അല്പ സ്വല്പമൊക്കെ അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ് കുടുംബത്തിന് ഒരു ഐശ്വര്യം. അല്ല, എനിക്കൊരു പിടിയും കിട്ടാത്തത് അവൾ ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ചിട്ടും എന്റെ രീതി സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാണ്. ചില കാര്യങ്ങളിൽ ആരും എന്നെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ പോയി കിടന്നുറങ്ങണം പ്ലീസ്. എന്തൊരു മനുഷ്യനായത്! എന്തൊരു ചിരിയായത്! ഒരുമാതിരി വിടന്മാരുടെ ചിരി. വയസ്സും പ്രായവും ഒക്കെ നോക്കണ്ടേ? ഞാനിപ്പോ കൂടുതലായി ചിരിച്ചു. കൂടുതലല്ലെങ്കിലും ഇത് ചിരിയല്ല, അട്ടഹാസമാണ്. മേലാൽ അട്ടഹസിക്കരുത്. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ, അതും ഭാര്യയോടൊപ്പം താമസിക്കുമ്പോൾ, കുറച്ചൊക്കെ പരസ്പര ബഹുമാനം വേണ്ടേ? അതും ഒരു റിട്ടയർഡ് മിലിറ്ററി കേണലിൽ നിന്നും കുറച്ചുകൂടി ഒരു നല്ല പെരുമാറ്റം വേണ്ടേ? അത് ശരിയാ. അപ്പോ ഞാൻ അത്ര കൂടുതലായും ശക്തമായും ചിരിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? യു ആർ റൈറ്റ്. മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ഒരു നല്ല കുടുംബജീവിതത്തിന് ആവശ്യം. എന്റെ ശബ്ദത്തിന് മീതെ അമ്മിണിക്കുട്ടിയുടെ ശബ്ദമോ, അമ്മിണിക്കുട്ടിയുടെ ശബ്ദത്തിന് മീതെ എന്റെ ശബ്ദമോ ഉയരാൻ പാടില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരേ ഒരു ശബ്ദം മതി. ആരും കേൾക്കാത്ത ശബ്ദം, സ്നേഹത്തിന്റെ ശബ്ദം. അങ്ങയുടെ ശബ്ദത്തിന് മീതെ ഞാൻ സ്വരം ഉയർത്തുന്നത് പോട്ടെ, എനിക്ക് അങ്ങയുടെ മുഖത്തൊന്ന് സൂക്ഷിച്ച് നോക്കാൻ പോലും പറ്റില്ല. അപ്പോഴേ പെടുന്നാൽ എങ്ങനെയാ? ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ട. വേണ്ടെന്ന് വെച്ചാ? എനിക്ക് ആഹാരം വേണ്ടെന്ന്. ഓ, പിന്നെ ആഹാരം വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പട്ടിണി കിടക്കാൻ ഞങ്ങൾ സമ്മതിക്കൂ, വന്ന് ആഹാരം കഴിച്ച്. ഞാൻ ഉറങ്ങാൻ പോവാണ്. കേസൊന്നും ബാധിക്കാൻ പോകണ്ട, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. കേസ് ബാധിക്കാതെ തന്നെ ജീവിക്കാനുള്ള വക എന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ദേ, അത് മാത്രം പറയരുത്. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒന്നും വിളിച്ച് ജീവിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് സ്വന്തമായി ജീവിക്കാൻ 40% പുരയിടവും 38 മൂടി തെങ്ങുമുണ്ട്. എന്ന് മുതൽ കേക്കുക ഈ 40% ഭൂമി? നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ല. എന്തിനാ മമ്മി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? എന്തൊരു കഷ്ടമായത്! തമാശ ഒന്ന് പറഞ്ഞു, അതൊക്കെ നിർത്താൻ പാടില്ലേ? പറയടി, നിന്റെ മമ്മിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്ക. നിനക്ക് കോളേജിൽ പോയ വിവരമുണ്ടല്ലോ, ഇവൾക്ക് അതുമില്ലല്ലോ. ഞാൻ കോളേജിൽ പോയിട്ടുണ്ടല്ലോ. ഇനി എന്റെ ഓർഡറാ, ആരും സംസാരിക്കാൻ പാടില്ല. ഡാഡി വരൂ, ആഹാരം കഴിക്കാം. ഡാഡി മൂളാനും മമ്മി മുക്കാനും. ഞാൻ ആഹാരം കഴിക്കാൻ വരാം, പക്ഷേ നിന്റെ മമ്മിയോട് പറഞ്ഞേരെ ഞാൻ ആഹാരം കഴിച്ച് തീരുന്നവരെ സംസാരിക്കാൻ പാടില്ല. യുവർ ഓണർ സമ്മതിച്ചോ? യെസ്, ദെൻ യു ക്യാൻ പ്രൊസീഡ്. ഡാഡി വരൂ. നീ വെച്ചോ, ഞാനത് കഴിച്ചിട്ട് വന്നേക്കാം. ആഹാ, പിന്നെയും കിടന്നു. ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്ങ് അനുസരിച്ചേക്കണം. പിന്നെ പ്രശ്നമല്ലല്ലോ, വെറുതെ എന്നെ കൊണ്ട് അതൊന്നും പറപ്പിക്കുന്ന വല്ല കാര്യമുണ്ടോ? ആഹാ, ദേ പിന്നെയും കിടന്നു. കമോൺ, ഗെറ്റ് അപ്പ്. മണി 6 ആയില്ലേ? വയസ്സ് 19-ആയില്ലേ? ഞാനൊന്ന് കിടന്നോട്ടെ. ഞാനെന്താ, സ്കൂളിൽ പോകുന്ന കുട്ടിയോ മറ്റാണോ? പഠിക്കാൻ പഠിക്കുന്നതിന്റെ ആണോ? രാവിലെ എണീച്ച് എക്സസൈസ് ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ എന്താ തടി? ഒന്ന് വെറുതെ ഇരിയാനി. ഇനി തടിച്ചാലെന്ത്, തടിച്ചില്ലെങ്കിൽ എന്ത്? എന്നൊന്നും പറഞ്ഞാ പറ്റത്തില്ല. ദേ, അടുത്ത വീട്ടിലെ മിസ്റ്റർ ഉമ്മിത്താനെ കണ്ടോ? എങ്ങനെ ട്രിം
മാറ്റ പെൻസിൽ പോലെ ഇരിക്കുന്നു. നിങ്ങൾ തമ്മിൽ വലിയ ഫ്രണ്ട്സ് അല്ലേ? അദ്ദേഹത്തോട് ചോദിച്ചൂടെ എങ്ങനെയാ ഈ തടി കുറച്ച് സൂക്ഷിക്കുന്നതെന്ന്. ആ ചോദിച്ചാലും പറഞ്ഞുതരത്തില്ല. ഉണ്ണിത്തനെ രാവിലെ വെച്ച് എക്സസൈസ് ചെയ്യുന്നുണ്ട്. നേരം വെളുത്തില്ല, അതിനു മുമ്പേ കണ്ണാടി നോക്കിയിരിക്കാൻ എന്തുവാ ഇത്ര ഇരിക്കുന്നേ? എടി ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ല, സ്വയം എന്നെ നോക്കി രസിക്കുകയല്ലേ? അതിന് പ്രായം പരിധിയൊക്കെ ഇല്ലേ? പെമ്പിളരെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പ്രായമായി. നിനക്ക് എന്താടി ഇത്ര അസൂയ? നിനക്ക് കണ്ണാടി മുമ്പിൽ നിൽക്കാൻ തോന്നൂല്ല. നിന്റെ പ്രതി മുമ്പം നിന്റെ വയസ്സ് വിളിച്ചു പറയും, അതെന്റെ തെറ്റാണോ? കണ്ണാടി നോക്കുമ്പോ എനിക്ക് ജീവിക്കാനുള്ള കൊതിയും അതിനുള്ള ആവേശവും വർദ്ധിച്ചു വരുന്നു. കാരണം ഞാൻ നിത്യ യൗവനമല്ല അമ്മണി കുട്ടി. ശ്രുമിത, ഞാൻ എത്ര ഓടിയാലും കിതക്കിയല്ല. മിസ് ഉണ്ണിത്താൻ സൈക്കിൾ ഓട്ടുമ്പോ കിതക്കാറുണ്ടോ? ഏ ഒരിക്കലും ഇല്ല, കാരണം 7 വയസ്സ് തൊട്ടേ പതിവായി ഞാൻ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ആരോഗ്യത്തിന്റെ പിന്നെ രഹസ്യവും സത്യം പറഞ്ഞാൽ ഇതാണ്. ഒരു ദിവസം കുറച്ചു നേരമെങ്കിലും സൈക്കിൾ ചവിട്ടിയില്ലെങ്കിൽ എനിക്കെന്തോ ഒരു വല്ലായ്മയാണ്. മിസ് ഉണ്ണിത്താൻ, ഞാൻ എന്തോ പറയാൻ വിട്ടു. ആ ഇന്നലെ നിങ്ങള് വല്ലാതെ ക്ഷോഭിച്ചിരുന്നു. ഇങ്ങനെ ക്ഷോഭിക്കുന്നത് ഹാർട്ടിന് ദോഷകരമാണ്. അല്ല ഉറാച്ച, നമ്മുടെ ഹാർട്ടിന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടല്ലേ കൂടെ കൂടെ ഇങ്ങനെ ക്ഷോഭിക്കുന്നത്. ഞാൻ വരട്ടെ. ആ നിക്കണം, എന്റെ വീട് വഴിയല്ലേ പോകുന്നു. അതെ, ഞാനും കൂടെ കയറിക്കളയാം. വണ്ടി കാലിയായിട്ട് കയറിക്കോ. നോക്കി അല്ല ഔറാച്ചൻ പറയുന്നത് എന്തോ ചെയ്യാ. ഞാനൊന്നും ചെയ്യുന്നില്ലെന്നേ, എന്റെ വയറ് മുട്ടുന്നോണ്ട് നിങ്ങൾക്ക് തോന്നുവാ. പൊന്ന ഔറാച്ച, ഈ വെയിറ്റ് ഒന്ന് കുറയ്ക്കേ, ഓവർ വെയിറ്റാ. അത് തന്നെയാ എന്റെ ഭാര്യയും പറയുന്നത്. ഏം കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ മഹാബോറ. പിന്നെ ചേച്ചി പറയുന്ന പോലെ അല്ലേ, ചേച്ചിക്ക് വേഷം ചേരാത്തിന് ഞാനെന്താ ചെയ്യുക? ഈ വേഷമൊക്കെ ഇട്ടാ ഫിഗറിന് നല്ല ഷേപ്പ് ഉണ്ടെങ്കിൽ സ്മാർട്ട് ആയിരിക്കും. ചുമ്മാതല്ല ആമ്പിള്ളേർ കമന്റ് അടിക്കുന്നത്, ഇതൊക്കെ ഇട്ടോണ്ട് പോയാൽ അവര് കമന്റ് അടിക്കുക എന്നെ ചെയ്യും. കമന്റ് അടിച്ചോട്ടെ, കമന്റ് അടിച്ചാ എനിക്ക് പുഷ്കാം. ഡാഡി, 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 ഈ വേഷം എനിക്ക് നല്ല ചേർച്ചയുണ്ടല്ലേ. വേഷം കൊള്ളാം, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവളുടെ വേഷമാ സാരി. എടി മോളെ, നിന്റെ മമ്മിയുടെ യാതൊരു വിവരമില്ലല്ലോ. മമ്മി അമ്പലത്തിൽ പോയിരിക്കാ, ഉടനെ വരും. ഇവളെന്തിനാടി അമ്പലത്തിൽ പോകുന്നത്? അവളുടെ ശരിയായ ദൈവം ഇവിടെയല്ലേ ഇരിക്കുന്നത്. നമുക്ക് പോവാ, നിങ്ങൾ വരട്ടെ. എടി റോഡിൽ കിടന്ന് ബഹളൊന്നും ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. എങ്ങനെ എന്റെ അനി, രാവിലെ ഇത്? എനിക്ക് ദീർഘകാലം ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, ഉള്ളകാലം മനുഷ്യൻ കഴിക്കുന്ന ആഹാരം കഴിച്ചോട്ടെ. ഷൂ, എന്താ ഈ പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോഴേ ഷുഗർ എത്രയെന്നറിയാമോ? പ്രഷറും കൂടുതലുണ്ട്. വേണ്ട 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 വേണ്ട, ഇത് മാത്രം കഴിച്ചാൽ മതി. എന്നാ പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? ആഹാരമായിട്ട് ഈ ഗുളിക പോരെ. കർത്താവേ, എന്തിനാ ഈ ഡയബറ്റീസും പ്രഷറും ഒക്കെ? നേരിട്ട് അങ്ങ് വിളിച്ചാ പോരെ, ഞാൻ അങ്ങ് വരത്തില്ലയോ? Don't be silly. Health is wealth. ദാ കുടിച്ചോളൂ. കണ്ണടച്ചു കുടിച്ചോളൂ. നിങ്ങളെ ഒന്നും കൊണ്ടു നോക്കി, രാവിലെ മോര് പുറ നടക്കുവാ. അല്ല പോവുകയാണോ? നോക്കിയില്ലോളിയ. എന്താ സാറേ, പുതിയ ക്ലാസ്സിൽ പോകുന്നോണ്ടാണോ സ്കൂൾ പിള്ളേരെ പോലെ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ട് ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നത്? വെളുപ്പ് വിശുദ്ധിയുടെ ലക്ഷണമാണ്, അധ്യാപകനായതിന്റെ വക്താവുമാ. ഒന്ന് ജീവിച്ച് പോട്ടുണ്ട് സാറേ. There are several types of chemical decompositions. Certain decompositions take place in nature without
our knowledge. Decay of buried human body. Decay of buried human body is the best example of this kind. Let us now take a good example of double decomposition. എഴുതിയോ? എന്താ നോക്കിയിരിക്കുന്നത്? എഴുതുന്നില്ലേ? അയ്യോ ഭയങ്കര ഉണപ്പാന്നേ. Who is that? Now, coming back to the point, take a small quantity of sodium nitrate, take a small quantity of sodium nitrate and mix it with lead carbonate. Put the mixer in a test tube, and heat it properly. Double decomposition takes place and thick fumes are produced. അവിടെ എന്താ അത്? Thick fumes are produced. എഴുന്നേക്കണോ? കടക്കണോ പുറത്ത്? ഞാൻ പോട്ടെ. Get out from the class. എന്റെ പൊന്ന് ദൈവമേ, ഒരു ഗതിയില്ലെങ്കിൽ മാത്രമേ ഈ പണിക്ക് പോവാ. പണ്ടൊക്കെ ഗുരുബോധനോട് ഭക്തിയാ, ഇപ്പൊ ഓരോരുത്തരും ഗുരുവിന്റെ തോളി കയ്യിട്ടുണ്ടല്ലേ പാഠം പഠിക്കുന്നത്. എടോ, അതിന് വിദ്യാർത്ഥികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ കാര്യത്തിലും കാലം മാറിയില്ലേ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്തോന്ന് യോഗ്യതയുണ്ട് കോളേജ് അധ്യാപകരാകാൻ. താനെന്താ അങ്ങനെ പറഞ്ഞത്? ഒരു യോഗ്യതയല്ല. അവന്മാര് ചോദിക്കുന്ന ആശ എങ്ങനെയെങ്കിലും മെനക്കെട്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏത് കുറ്റിച്ചൂലിനും കോളേജ് ലെക്ചറാകാം. പിന്നെ പിള്ളേരെ മാത്രം എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നത്? ഞാനുള്ള കാര്യം പറയാലോ, 45,000 രൂപ എണ്ണി കൊടുത്തു. നെക്സ്റ്റ് ഡേ എനിക്ക് അപ്പോയിന്റ്മെന്റ്. ആട്ടെ, താനെന്തോ കൊടുത്തു? ഞാനും ഏതാണ്ട് അത്രയും കൊടുത്തു. പിന്നെ എന്തിനാ കുറ്റം പറയുന്നേ? ഞാൻ നോക്കിയിട്ട് കൂടുതൽ ഭേദ ഈ കുട്ടിയാ. ഭേദമെന്ന് വെച്ചാൽ? അല്ല, പൊതുവെ ഞാൻ നോക്കിയെടുത്തോളും ഭേദം. അതെ, താനിവിടെ പഠിപ്പിക്കാൻ വരുന്നു, അതോ കൂട്ടത്തിൽ ഭേദം നോക്കാൻ വരുന്നു? ചുമ്മാ പോടോ. അതാ ഞാൻ പറഞ്ഞേ, കുഴപ്പം ഇവിടെ ഒന്നും അല്ലടോ, അങ്ങ് വേരില. നമസ്കാരം. 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 ഞാൻ ഇവിടുത്തെ പുതിയ ഗ്രാമസേവിയാണ്. എന്റെ ഭാര്യയും മക്കളും ആരും ഇപ്പൊ ഇവിടെ ഇല്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലം സൗകര്യമായി അവിടെ നിന്ന് സംസാരിക്കാം. ഇവിടെ പശു ഉണ്ടല്ലേ? ഉണ്ട്. കറവേണ്ട പശുവാണോ? അത് എന്റെ ഭാര്യ വന്നാലേ അറിയാൻ പറ്റൂ. പശുവിന് രോഗം വരുന്നു വരാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പരാതി പശു പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവിടെ നോക്കി, വേണ്ടാത്തൊന്നും പഠിച്ചു വെക്കരുത്. ഹാനിയല്ലേ എപ്പോഴും പറയാറ്, മിസ്റ്റർ ഉണ്ണിത്താൻ രാവിലെ എഴുന്നേക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, അത് കണ്ട് പഠിക്കണമെന്നൊക്കെ. ഇത് ഒരുതരം എക്സസൈസ് ആണ്, മെന്റൽ എക്സസൈസ്. വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനത്തെ എക്സസൈസ് ഒന്നും പഠിക്കണ്ട. അല്ലേ, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് പോയി പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കാം. നീ ഉദ്ദേശിക്കുന്ന മാതിരി സ്ത്രീയല്ല അവര്, അവരിവിടുത്തെ ഗ്രാമസേവിക. അതെന്താ, ഗ്രാമസേവി സ്ത്രീയല്ലേ? ഞാനിവിടെ ഇല്ലാത്തപ്പോ ഒരു മണിക്കൂർ നേരം ഇവിടുന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ? അവരോട് പിന്നെ വരാൻ പറഞ്ഞ പോരായിരുന്നോ? എടി, നിനക്ക് പണ്ട് മുതൽക്കേ ഉള്ളതാണ് ഈ സംശയിക്കുന്ന സ്വഭാവം. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. അവരിവിടെ വന്നു, സംസാരിച്ചു, പറഞ്ഞു വിടുകയും ചെയ്തു. കാര്യം നിസ്സാരം. ആഹാ, പണ്ട് മുതൽക്കേ എനിക്കറിയാം. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. ആരെ കണ്ടാൽ ഇരുന്നങ്ങ് വർത്തമാനം പറയും. ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ കോടതി പറഞ്ഞെങ്കിൽ എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു? എടി എടി, നീ പിന്നെയും തുടങ്ങിയ കോടതി കോടതി എന്ന് പറഞ്ഞു. ഈ കോടതിയുടെ കാര്യം പറഞ്ഞ എന്നെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ വക്കീൽ പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്കറിയാം. എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. പിന്നെ നീ എന്തിനാ എന്റെ പുറകെ ഇറങ്ങി വന്നത്?
ഞാനല്ലോ അങ്ങോട്ട് കല്യാണം എന്ന് പറഞ്ഞു വന്നത്. നീയല്ലേ ഡാഡിയുടെ റോഡിൽ പോകുന്നവരൊക്കെ എത്തി നോക്കുന്നു. എത്തി നോക്കട്ടെടി, റോഡിൽ പോകുന്നവർ മാത്രമല്ല ഈ ലോകം മുഴുവൻ എത്തി നോക്കട്ടെ. എല്ലാരും അറിയട്ടെ നിന്റെ മമ്മിയുടെ സ്വഭാവം. എന്നാ പിന്നെ മമ്മിക്കെങ്കിലും ഒന്നും ഉണ്ടായിരുന്നൂടെ? അപ്പുറത്ത് എന്നെ കൊച്ചാക്കിയില്ലേ അവരുടെ മുമ്പ്? നിങ്ങൾ എന്നെ കൊച്ചാക്കിയില്ലേ? കഴിക്കട്ട, ആരൊന്നും കഴിക്കട്ട, പാടുപെട്ടുണ്ടാക്കിയത് പാവയ്ക്ക കൊണ്ടാട്ട. സംശയമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രു. എന്റെ അമ്മിണിക്കുട്ടി എന്നെ സംശയിക്കുന്നു? ഒരിക്കലുമില്ല. എനിക്കറിയാം എന്റെ ചേട്ടൻ എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഞാനല്ലാതെ മറ്റു സ്ത്രീയെ പറ്റി ചിന്തിക്കാൻ പോലും ചേട്ടന് കഴിയില്ല. പക്ഷേ എനിക്കറിയാം ചേട്ടൻ എന്നെ സംശയിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ സംശയിക്കും. അല്ലെങ്കിൽ ദൈവം എന്തിനാണ് നിന്നെ ഇത്രയും സുന്ദരിയായി സൃഷ്ടിച്ചത്? എന്റെ അമ്മിണിക്കുട്ടി എന്നെ സംശയിക്കുന്നു? ഒരിക്കലുമില്ല. എനിക്കറിയാം എന്റെ ചേട്ടൻ എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഞാനല്ലാതെ മറ്റു സ്ത്രീയെ പറ്റി ചിന്തിക്കാൻ പോലും ചേട്ടന് കഴിയില്ല. പക്ഷേ എനിക്കറിയാം ചേട്ടൻ എന്നെ സംശയിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ സംശയിക്കും. അല്ലെങ്കിൽ ദൈവം എന്തിനാണ് നിന്നെ ഇത്രയും സുന്ദരിയായി സൃഷ്ടിച്ചത്? ഇനി നീ എന്തായി കാണിക്കുന്നത്? ഒന്ന് ഒന്ന് പിടിച്ച് വലിക്കാതെ തന്നെ. ചേച്ചി മമ്മി കട്ടിൽ വലിച്ച് മാറ്റിയിടുക. ഇതൊക്കെയാണെങ്കിലും മമ്മിയും ഡാഡിയും കൂടെ വഴക്കുണ്ടാക്കിയല്ലേ ഈ വീട്ടിൽ നിന്നൊരു ജീവനുള്ളൂ. ചേച്ചി 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 ഇപ്പൊ എന്താ ആലോചിച്ചത്? ഒന്നുമില്ല. കള്ളം പറയൂ ചേച്ചി, എന്താ ആലോചിച്ചത്? ഞങ്ങൾക്ക് ഈ വർഷം കെമിസ്ട്രി എടുക്കുന്നത് കുമാർ സാറാ. നീ സാറിനെ കണ്ടിട്ടുണ്ടോ? ഓഹോ, അത് ശരി. അപ്പോ ചേച്ചി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അല്ലേ? എന്തു ഭംഗിയാണെന്നോ, എന്തൊരു നിറം. പക്ഷെ പഠിപ്പിക്കാൻ കൊള്ളത്തില്ല. എന്നാലും ഞങ്ങൾ ആരും അങ്ങേരുടെ ക്ലാസ് കട്ടിയാറില്ല. അങ്ങേരെ കണ്ടുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ചേച്ചി ഇപ്പൊ കോളേജിൽ പോകുന്നത് പഠിക്കാനോ അതോ ലെക്ചറെ കാണാനോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് സൈക്കിൾ യജ്ഞത്തിനൊന്നും പോയില്ലയോ? പിന്നെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കയറിയതല്ലേ ഉള്ളൂ. രണ്ടു ദിവസമായി ഇവനെ തുടച്ചിട്ട്, എന്നാലങ്ങ് നടത്തിക്കളാവുന്ന കരുതി. ഞാൻ വന്നത് പിള്ളച്ചനെ കണ്ട ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാ. എന്താ കാര്യം? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള 20-ാമത്തെ വാർഷികമാണിന്ന്. ഒരു അഞ്ചെട്ട് പേരെ ക്ഷണിച്ചിട്ടുള്ളൂ. ഒരു എക്സ്ക്യൂസും പറയണ്ട, വൈകുന്നേരം അവിടെ എത്തണം. നിങ്ങളെ മാത്രം ക്ഷണിച്ചാൽ മതിയോ അതോ ഭാര്യയോട് പ്രത്യേകം പറയണോ? വേണ്ട വേണ്ട, ആണുങ്ങൾ തമ്മിലുള്ള കാര്യം ആണുങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്താൽ മതി. ഞാനും ആനിയും സഹകരണാടിസ്ഥാനത്തിൽ ഒന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് സാഹസികമായ 20 വർഷം തികയുന്ന സുദിനമാണ്. മറ്റൊന്നും പറയണ്ടല്ലോ. ഒന്നും പറയണ്ട, ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ആ എന്തോ അങ്ങനെ ഒന്ന് പറയുന്ന കേട്ടെ. അത് 20 വർഷമായിട്ട് പുള്ളി അനുഭവിക്കുന്ന യാതിരയുടെ വാർഷികമാണെന്ന് പറയുകയായിരുന്നു. അതായത് വിവാഹ വാർഷികം. വിവാഹ വർഷം ആയാലെന്താ, ഇവിടെ ബാക്കിയുള്ളവർക്കൊന്ന് പറയണ്ടേ? അല്ല, അയാളുടെ ധാരണയിൽ ഭർത്താവാണ് വീട്ടിലെ ഗ്രഹനാഥൻ, അതുകൊണ്ട് എന്നോട് പറഞ്ഞു. എനിക്ക് താഴെയാണ് എല്ലാവരും എന്നാണ് അയാളുടെ വിശ്വാസം. ഇവിടെ ഞാനുണ്ട്, അകത്ത് രണ്ട് പെമ്മക്കളുണ്ട്. അവരോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ല, ആനിക്കൊന്നും ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ എന്താ? അല്ല, പിന്നെ വന്ന് പറയുമായിരിക്കും. എന്നാലും നമ്മൾ അയൽപക്കമെന്ന് കരുതി ബഹളമുണ്ടാക്കാതെ ഇന്ന് ആ വീട്ടിൽ ചെന്ന് അവരുടെ ദുഃഖത്തിൽ
വേദനയിൽ പങ്കുകൊള്ളുക. ദുഃഖം വിവാഹ വാർഷികം. തന്നോട് 100 തവണ പറഞ്ഞു റെക്കോർഡ് വരയ്ക്കാതെ പ്രാക്ടിക്കൽ ക്ലാസ് വരണ്ട എന്ന്. ഇതൊന്നും സമയത്ത് വരച്ചുകൊണ്ട് വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? പൊന്നെ സാറേ ഇങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ല. വീട്ടിലിരിക്കുക, അച്ഛനും അമ്മയും സമ്മതിക്കില്ല. അവർ പറയുന്നത് കോളേജിൽ പോയാൽ വീട്ടിലിരിക്കുന്നതിനേക്കാളും ചെലവ് കുറവാണ്. ആ പോണം പോണം, നിങ്ങളുടെ ഭാവി നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ദൈവം അറിഞ്ഞ ഓരോരുത്തർക്കും ഓരോ അവസരം തരുന്നേ. സെക്കൻഡ് ഡിസിക്ക് പഠിപ്പിക്കേണ്ട ഞാനാ, വേണ്ട തൂക്കേറിഞ്ഞ് ഇങ്ങോട്ടിട്ട്. ആ എന്റെ ശുക്രൻ തെളിഞ്ഞാ തോന്നുന്നു. ഞാൻ പ്രാർത്ഥിച്ചോണ്ട ഉള്ളതാണ്, എനിക്കൊന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നോക്കട്ടെ നോക്കട്ടെ, എന്നായാലും നോക്കാനുള്ള. പിന്നെ ഈ ക്ലാസ്സിൽ ഞാൻ നോട്ട് ഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ കുഴയും. ആ ചെറിയ വയ്ക്കുള്ളൂ. അപ്പുറത്തെ വീട്ടിൽ ആരും ഇല്ലേ? അവര് പുറത്തെവിടെ പോയിരിക്കുക. എന്താ വേണ്ടേ? ഞാൻ അവിടെ ഉള്ളവരെ കാണാൻ വന്നതാ. എവിടുന്ന് വരിക? എന്താ പേര്? എന്താ ഒന്നും മിണ്ടാത്ത? ഒന്നും മിണ്ടെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. എനിക്ക് അവരെ കാണാനുണ്ട്. ഞാൻ കുറച്ചേരോടെ ഇരുന്നോട്ടെ. കുടിക്കാൻ എന്താ വേണ്ടേ? ചായ കൊണ്ടുവരട്ടെ? എന്നാ ജ്യൂസ് കൊണ്ടുവരട്ടെ? ഒന്നും വാങ്ങി കഴിക്കരുതെന്ന് പറഞ്ഞ അയച്ചിരിക്കുന്നത്. എന്തോ ഈ പെണ്ണുങ്ങൾ ലോകത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പഠിക്കാൻ കോളേജിൽ പോയിരുന്നു. പെണ്ണുങ്ങൾ ഉണ്ടായാ പോരാ, ഇതുപോലുള്ള പെണ്ണുങ്ങൾ വേണം. നിനക്ക് സൗന്ദര്യം ആസ്വദിക്കാൻ അറിയാമെന്ന് നോക്കട്ടെ. നിനക്ക് ഈ കൊച്ചിന്റെ ഏത് അവയവമാണ് ഇഷ്ടപ്പെട്ടത്? ഉള്ളത് പറയാമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കണ്ണുകളാ. നല്ല പേടമാൻ മിഴികൾ. പിന്നെ മുടിക്കെന്താ ഒരു കുറവ്? നല്ല പനങ്കുല പോലത്തെ മുടിയല്ലേ? ആഹാ, പിന്നെ ചേ, പിന്നെ ഞാനത് പറയണോ അളിയ? എന്നെ കൊണ്ടത് പറയിക്കണോ? ഹലോ, ഗുഡ് മോർണിംഗ്. നീ ചെയ്ത ശരിയാ മോളെ, അങ്ങനെ തന്നെ വേണം. പെണ്ണുങ്ങളെന്ന് കരുതി ഒതുങ്ങാനുണ്ടല്ലോ, ഇവന്മാര് നമ്മുടെ മെക്കിട്ട് കയറും. ഒരമ്മ എന്ന രീതിയിൽ അതൊരിക്കലും പറഞ്ഞു പഠിപ്പിക്കാൻ പാടില്ലാത്തതാണ്. കാര്യം അയാൾ പറഞ്ഞത് അനാവശ്യമോ തെറ്റോ ആയിരിക്കാം, പക്ഷേ പെണ്ണാണെന്ന് തല്ലരുതെന്നാണ് സാമൂഹ്യ നിയമം. അവൾ ചെയ്ത തെറ്റൊന്നും അല്ല, അവളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ട. ഇങ്ങനെ വഴിയെ പോകുന്ന ആമ്പിള്ളേർ എന്ത് പറഞ്ഞാലും മിണ്ടാ നിങ്ങ കേട്ടോച്ച് പോരണം. അതിന് മാണിക്കമംഗലത്ത് മാധവൻ നാളുടെ ചെറുമോളെ കിട്ടത്തില്ല. അവളുടെ അപ്പുപ്പൻ മാണിക്കമംഗലത്ത് മാധവൻ. ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാ. എടി മോളെ, നീ നാളെ പോകുമ്പോ റോഡിൽ കാണുന്നവരെ നിരത്തി തല്ലിയേക്കണം കേട്ടോ. തൃപ്തിയായല്ലോ മാണിക്കമംഗലത്ത് മാധവൻ നായർ. എന്താ അടിച്ചിരിക്കുന്നേ? ഞാൻ എപ്പോഴാ കേക്കുന്നേ? ഒരു പാർട്ടിക്ക് വിളിച്ചിട്ട് മുഹൂർത്തത്തിന് മാറ്റി വെക്കുക. ഇങ്ങനെ തോന്നുമ്പോ മാറ്റി വെക്കാവുന്നതാണോ വിവാഹ വാർഷികം? എടി, പാർട്ടി നിശ്ചയിച്ചത് അവരാ, പാർട്ടി വേണ്ടാന്ന് വെച്ചതും അവരാ. പാർട്ടിക്ക് വിളിച്ചെങ്കിൽ പോയി വല്ലതും കഴിച്ച് പരദൂഷണം പറഞ്ഞിട്ട് പോരാമായിരുന്നു. ഇനി പാർട്ടി ഇല്ലാത്ത സ്ഥിതിക്ക് അവരവരുടെ പാർട്ടിന് പോട്ടെ. അല്ല, നീ എന്തിനാ ഇങ്ങനെയാണ് ക്ഷോഭിക്കുന്നത്? എന്ന് വെച്ചാലേ, ആണുങ്ങളെ പോലല്ല പെണ്ണുങ്ങൾ പാർട്ടിക്ക് പോകുന്നത്. എത്ര നേരം കൊണ്ട് ഡ്രസ് ചെയ്തെന്നറിയാവോ? ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന പട്ടുസാരിയാ വെറുതെ ഉടുത്ത് നാശമാക്കി. ഓ,
അത് പറ. വിവാഹവാർഷികം മാറ്റിയതല്ല പ്രശ്നം, ഈ പട്ടുസാരി ചുറ്റി പത്ത് പേരുടെ മുമ്പിൽ പത്രാസ് കാണിക്കാൻ പറ്റാതെ പോയി. അയ്യോ, സാരി ഉടുക്കുന്നതാണോ ഇഷ്ടം? സൽവാർ കമീസ് ധരിക്കാറില്ലേ? ആഹാ, മുടി ഇങ്ങനെ ഇടുന്നതാണോ ഇഷ്ടം? പിന്നെ ഇടാറില്ലേ? എനിക്കതാണ് ഇഷ്ടം. എന്താ ഒന്നും വേണ്ടാത്തത്? ഞാൻ പാൻസ് ഇടുന്നതാണോ ഇഷ്ടം അതോ മുണ്ടെടുക്കുന്നത്? അതിരിക്കട്ടെ, നമ്മുടെ ഈ റെക്കോർഡ് ബന്ധം കോളേജിൽ ആർക്കെങ്കിലും അറിയാമോ? അല്ല, കോളേജ് ക്യാമ്പസിനകത്ത് പ്രേമാണ്, പെട്ടെന്ന് തീപ്പിരി പോലെ പറക്കും. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി വൃത്തിയായിട്ട് വരച്ചുകൂടെ? പടം വരയ്ക്കുവാണെങ്കിൽ തന്നെയും അത് വെറും സാറിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണെന്ന് വിചാരിച്ച് വരയ്ക്കരുത്. ആ, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതൊന്നുകൂടി വരയ്ക്കണം. എന്ത് ചെയ്യാനാ സാറേ, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ താഴ്ന്നിരിക്കും. അതെ, നിലവാരം വളരെ താഴ്ന്നു പോയിരിക്കുകയാണ്, താഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചുമ്മാ പോടോ, അസുഖത്തിനാ. എന്നാൽ എന്റെ അമ്മിണിക്കുട്ടി, എനിക്ക് വലിയ വിഷമമായിപ്പോയി. നിങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ലേ? അത് സാരമില്ല, ഒരാൾക്ക് അസുഖം വന്നാ എന്ത് ചെയ്യാൻ പറ്റും? അതെന്നെ, അവരാച്ച ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് ദേഹം വേർത്ത് കയ്യും കാലും അങ്ങ് കുഴഞ്ഞ് എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അല്ല, ഇന്നലെ നിങ്ങൾ പുറത്തു പോയിരുന്നപ്പോ ഏതോ ഒരു കുട്ടി അന്വേഷിച്ചു വന്നിരുന്നല്ലോ, ആരാ കുട്ടി? അത് അവരാച്ചന്റെ ഒരകന്ന ബന്ധത്തിലുള്ളതാ. അച്ഛനും അമ്മയൊന്നും ഇല്ല, കൂടെ കൂടെ ഇവിടെ വരും. നല്ല മിടുക്കൻ കുട്ടിയാ. ഞാൻ പോട്ടെ അമ്മിണിക്കുട്ടി. എടി, എന്താ കാര്യം എന്ന് പറ? എടി, നീ കാര്യം എന്താന്ന് പറ? കോളേജ് വിട്ട് ബസ് സ്റ്റോപ്പിൽ ഞാൻ ബസ്സിനകത്ത് നിൽക്കായിരുന്നു. അപ്പോ സെക്കൻഡ് എം എക്ക് പഠിക്കുന്ന ഉഷ കാർ ഡ്രൈവ് ചെയ്ത് വന്നു. ഇതുവഴി പോകുന്നതായതുകൊണ്ട് ഞാനൊരു ലിഫ്റ്റ് ചോദിച്ചു. എന്റെ വണ്ടി ടൈസ് ചെയ്യില്ലെന്ന് അവൾ പറഞ്ഞിട്ട് പോയി. ബസ് സ്റ്റോപ്പിൽ നിന്ന് എല്ലാരും അത് കേട്ടു. എന്റെ പിറകെ നിന്ന് ആ പിള്ളേര് കൂടുകയും ചെയ്തു. മോള് വിഷമിക്കാതിരിക്കും, ഒരു പരിഹാരമേ ഉള്ളൂ. നീ ഡ്രൈവിംഗ് പഠിക്കണം, നീ ഡ്രൈവ് ചെയ്ത് കോളേജിൽ പോണം. അതിന് ഡാഡി സമ്മതിക്കോ? ഡാഡി ഇപ്പോഴും സൈക്കിളല്ലേ പോകുന്നത്. എടി, ഡാഡിക്ക് എങ്ങനെ പോവാം? പക്ഷെ നമ്മള് മാണിക്കമംഗലം തറവാട്ടിലെ പെണ്ണുങ്ങളാ. നീ ഒരു കാര്യം ചെയ്യ്, ഡാഡിയോട് പറ, ബാക്കിയൊക്കെ മമ്മി നോക്കിക്കോളാം. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം ഡാഡി. എന്താ ഇപ്പൊ കാര്യം? ഡാഡിക്ക് അറിയാമോ കോളേജിൽ എത്ര കുട്ടികളാ ഡ്രൈവ് ചെയ്ത് വരുന്നതെന്ന്? അത് കാണുമ്പോ എനിക്കും കൊതിയല്ലേ. ഇന്നാള് ബസ്സിൽ പോകുമ്പോ കൊറേ ആമ്പിള്ളാരനെ കളിയാക്കി. എന്റെ മോളെ, ഈ ആൺകുട്ടികൾ പെൺകുട്ടികളെ കണ്ടാൽ കുറച്ചൊക്കെ കളിയാക്കും, അത് കൂട്ടത്തിലുള്ളതാ. അത് പറയുമ്പോ ആൺകുട്ടികൾക്കും ഒരു സുഖം, അത് കേൾക്കുന്ന പെൺകുട്ടികൾക്കും ഒരു സുഖം. നല്ല അച്ഛൻ ഇങ്ങനെ തന്നെ വേണം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. കളിയാക്കുന്നതേ ആണുങ്ങൾക്ക് സുഖം കാണും, പെണ്ണുങ്ങൾക്ക് ഒരു സുഖവും ഇല്ല. നിനക്ക് കാണത്തില്ല, കാരണം ഇന്നും നിന്നെ സ്ത്രീകളുടെ വർഗത്തിൽ ഞാൻ പഠിപ്പിക്കും. തമാശ പറയുന്നത് കേട്ടോ, അവൾ പറഞ്ഞ നേരാ അവക്ക് പഠിക്കണം. എന്തോന്ന്? അവക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്നേ. എന്റെ മോക്ക് വെച്ചുപോണ്ട കാര്യം എന്താ? അവള് കാർ ഓടിച്ച് പോയാലല്ലേ മാണിക്യമംഗലത്തെ മാധവനാരുടെ വില അറിയത്തുള്ളൂ. അത് ശരി. അല്ല, ഇത്ര ബുദ്ധിമുട്ടെന്താ? വർഷോപ്പ് മേസ്ത്രി വിളിച്ച് പറഞ്ഞാ പോരെ, ഞാൻ പറയാം. മോളെ, ഈ ലോകത്ത് മുഴുവൻ ഭരിക്കുന്ന നിയമം ആണുങ്ങൾ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അത് കാറിന്റെ കാര്യത്തിൽ മാത്രമല്ല, വീട് ഭരണത്തിലും ആണുങ്ങളാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. പക്ഷെ നീ കണ്ടുപഠിച്ചത് പെണ്ണുങ്ങൾ ഡ്രൈവ് ചെയ്ത് ജീവിക്കുന്നതായിട്ടാണ്. അതത്ര നല്ല പോക്കല്ല. ഏതായാലും നിനക്കും നിന്റെ മമ്മിക്കും നിർബന്ധമാണെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചു വെച്ചോ. പക്ഷെ ഒരു കാര്യം, റോഡേ നടന്നു പോകുന്ന മനുഷ്യർക്കോ എതിരെ വരുന്ന വാഹനങ്ങൾക്കോ നീ മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ ചെറുമകളാണെന്നുള്ള കാര്യം അറിയാമെന്ന് ധരിക്കരുത്. മോളെ, ഞാൻ സംസാരിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്.
നാളെ തൊട്ട് രാവിലെ 8 മണി മുതൽ നീ ഡ്രൈവിംഗ് പഠിച്ചോ. ഹലോ, എക്സ്ക്യൂസ് മീ, ഇവിടെ ആരും ഇല്ലേ? ആരും വന്നില്ല. അകത്ത് ആരും കിടക്കുന്നുണ്ടല്ലോ, ഒന്ന് വിളിച്ചേ. ഇന്നലെ താമസിച്ചവരുന്ന ഓണത്തിന് ആൾക്കോളെ. അത് സാരമില്ല, ഞാൻ പറഞ്ഞോളാം. എനിക്ക് പോകാൻ തിരക്കുണ്ട്, ഒന്ന് വിളിച്ചേ. രാവിലെ 8 മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്താ മിസ്റ്റർ, മനുഷ്യരെ വിളിച്ച് കുരങ്ങളിപ്പിക്കണോ? ഡ്രൈവിംഗ് പഠിപ്പിക്കണമെന്ന് മമ്മി ഇന്നലെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തല്ലേ. ഞാൻ വന്നിട്ട് എത്ര നേരമായെന്ന് അറിയാമോ? എത്ര മണിക്ക് വരാനാ പറഞ്ഞത്? 8 മണിക്ക്. ഇപ്പൊ മണി 8:30 ആയില്ലേ. അരമണിക്കൂർ വ്യത്യാസമല്ലേ ഉള്ളൂ. രാജസ്ഥാനത്തിനാണെങ്കിലും അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസെഷൻ ഉള്ളതല്ലേ. എനിക്ക് 9 മണിക്ക് കോളേജിൽ പോകാനുള്ളതാ. ഞാൻ ഒന്ന് പല്ല് തേച്ചോട്ടെ. ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ പല്ല് തേക്കുന്ന ദുശീലം എനിക്കുണ്ട്. ഒന്ന് ഇരുത്താന്ന് വെച്ചാൽ ഇപ്പൊ എവിടെ ഇവിടെ സൗകര്യങ്ങളൊക്കെ എത്രയൊക്കെ ഉള്ളൂ. ഞാനിപ്പോ ഉടനെ വന്നേക്കാം. ഒട്ടും പറഞ്ഞിട്ടില്ലല്ലോ. ആരാടി അവൻ എങ്ങനെ പെരുമാറാൻ? ആരാടി അവൻ? അവന്റെ പേരെന്തുവാ? എനിക്ക് പേരെന്ന് അറിഞ്ഞൂടാ. അയാളുടെ പെരുമാറ്റമൊക്കെ കണ്ട ഏതോ വലിയ രാജാവാണെന്ന ഭാവമാ. എന്തോന്ന് ഭാവം? ആ മേസ്റ്റോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. എന്തിനാ ഈ ബഹളം? അയാള് തുപ്പിയതെന്തിന്റെ തറവാട്ട് മുറ്റത്തൊന്നുമല്ലല്ലോ. രാവിലെ പല്ല് തേച്ച് തുപ്പിയതായിരിക്കും. ആഹാ, അത് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. അവൻ തുപ്പിയത് എന്താ അർത്ഥം വെച്ചോണ്ടാ? വേണ്ടി വന്ന അവന്റെ വർക്ക്ഷോപ്പ് ഞാൻ വിലക്ക് വാങ്ങിക്കും. അത് കൊള്ളത്തില്ലല്ലോ. ഞാൻ മേസ്ത്രി ഒന്ന് വിളിക്കട്ടെ. ഹലോ, മേസ്ത്രി അല്ലേ? ആ, ഞാൻ മിസ്സസ് ഉണ്ണിത്താൻ, മാണിക്യമംഗലത്തുനിന്ന്. അതെ, എന്റെ മോള് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ആരാ? ആഹാ, അവിടെ ഇങ്ങോട്ട് വരാൻ പറയണം, എനിക്കപ്പോ സംസാരിക്കാനുണ്ട്. ആ പിന്നെ നീ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ അയാൾ ഇവിടെ വരാൻ പറയേണ്ട കാര്യം എന്താ? അയാൾക്ക് ഒരു ഗ്ലാസ് കാപ്പി കൊടുക്കാന്. എന്റെ മോളടാ അയാൾ മര്യാദ ഇല്ലാതെ പെരുമാറിയത്. നിന്റെ മോള് വന്ന് പറഞ്ഞ വിവരമില്ലേ നിനക്കറിയാവൂ? അവിടെ എന്താണ് സംഭവിച്ചത് നിനക്കറിയാമോ? സംഗതി വ്യക്തമായി മനസ്സിലാക്കാ. എന്റെ മോള് കള്ളം പറയില്ല. ഓ ശരിയാ, ഇവള് മാണിക്യമംഗലത്ത് മാധവൻ നായരുടെ ചെറുമോളല്ലേ. നീ പോയി ഉടനെ. നമസ്കാരം. നമസ്കാരം, ഇരിക്കൂ. ഇല്ല, എനിക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള സാവകാശമില്ല. എന്നെ അന്വേഷിച്ചു പറഞ്ഞു. ഞാനോ? അതെ, മേസ്ത്രിയോട് ഫോൺ ചെയ്ത് എന്നോടൂടെ വരണമെന്ന്. ഓഹോ, വർക്ക്ഷോപ്പിലെ ആളാണല്ലേ. നിങ്ങൾക്ക് അല്പമെങ്കിലും മര്യാദ ഉണ്ടോ മിസ്റ്റർ? അല്പമെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയമേ വേണ്ട. എന്റെ കയ്യിൽ എന്തെങ്കിലും ധാരാളമായിട്ടുണ്ടെങ്കിൽ അത് മര്യാദ മാത്രം. നിങ്ങളുടെ ഗിരിപ്രഭാഷണം കേൾക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് കരുതരുത്. അയ്യോ, അങ്ങനൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ വന്നത്. എന്നെ അന്വേഷിച്ചു, അതുകൊണ്ട് വന്നു. മാന്യമായ സ്വീകരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് മടങ്ങി പോകാൻ വരട്ടെ. അവിടെ പഠിക്കാൻ വന്നതേ എന്റെ മോളാണ്. ഓഹോ, വളരെ സന്തോഷം. മേലാൽ അവളോട് മര്യാദയായിട്ട് പെരുമാറണം. മേലാൽ എന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ഇന്നങ്ങനെ പെരുമാറിയോ, അതാണ് എന്റെ ഏറ്റവും വലിയ മര്യാദ. അതിൽ നിന്ന് 1 ഡിഗ്രി മുന്നോട്ട് പോകാനോ പുറകോട്ട് പോകാനോ സാധ്യമല്ല.
നിങ്ങൾ ആരോട് സംസാരിക്കുന്നു എന്നറിയാമോ? നിങ്ങൾ ആരായാലും എനിക്കെന്ത്? എനിക്ക് എന്റെ തൊഴിലാണ് മുഖ്യം. തൊഴിലിനെ പറ്റി കൂടുതലൊന്നും പറയണ്ട. ഞാൻ വിചാരിച്ചാൽ ആ വർക്ക്ഷോപ്പ് വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റും, അറിയാമോ? ഓയെ, അതിപ്പം ആ വർക്ക്ഷോപ്പ് എന്നല്ല, ഈ ഏരിയയിലുള്ള എല്ലാ ഷോപ്പുകളും വിലയ്ക്ക് വാങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അത് നിങ്ങളുടെ പണത്തിന്റെ ഫുങ്ക്. അല്ല, അതിനിപ്പം ഞാൻ എന്തോ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്പാനറും ഒരു സ്ക്രൂ ഡ്രൈവറും ഉണ്ടെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് ജീവിക്കും. അതുകൊണ്ട് മേലാൽ എന്നെപ്പോലുള്ള ആൾക്കാരെ വിളിച്ച് ഈ രീതിയിലൊന്നും സംസാരിക്കരുത്. പിന്നെ സ്ത്രീകളാവുമ്പം മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുമ്പം അല്ല ആരെങ്കിലുമൊക്കെ ഒന്ന് ഭരിക്കണമെന്ന് തോന്നും. അതിന് മാന്യമായ ശമ്പളം കൊടുത്ത് ഒന്നോ രണ്ടോ വേലക്കാരെ അങ്ങ് നിർത്തിയത്. അമ്മിണിക്കുട്ടി, അല്ല നമ്മൾ ഇവിടുത്തെ ആളാണെന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ ആണുങ്ങളായതുകൊണ്ട് പറയാണ്, ഇവരെ അല്പം ഒന്ന് നിലയ്ക്ക് നിർത്തിയാൽ നന്നായി എല്ലാവർക്കും. എന്തിനാ ചിരിക്കുന്നത്? ശേടാ, എനിക്ക് ചിരിച്ചുകൂടെ? ജീവിതത്തിൽ വല്ലപ്പോഴെങ്കിലും ഞാനൊന്ന് ചിരിച്ചോട്ടെ പൊന്നെ. വഴിയെ പോയ ഒരുത്തൻ വീട്ടിൽ കയറി അനാവശ്യം പറഞ്ഞു പോയിട്ട് ചിരിക്കുന്നോ? ഒന്നാമത് അയാൾ വഴിയെ പോയവനല്ല, നീ ക്ഷണിച്ചു വരുത്തിയതാണ്. അപ്പോഴേ പറഞ്ഞതാണ് ചിരിക്കണ്ടെന്ന്. ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ആണായി പറഞ്ഞ വീട്ടിലുണ്ടെങ്കിലല്ലേ പെണ്ണുകൾക്ക് ഒരു മതിപ്പുണ്ടാകത്തുള്ളൂ. ഓഹോ, അത് ശരി. അപ്പൊ ഞാൻ ആണല്ലെന്നാണോ നീ പറയാൻ പോകുന്നത്? പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് നീ ജീവിച്ചില്ലെങ്കിൽ ഇന്ന് മാത്രമല്ല എന്നും നിന്റെ ജീവിതം പരാജയമായിരിക്കും. അവൻ പറഞ്ഞ മുഴുവൻ ചിരിച്ചു കേട്ട് വന്നിട്ട് നാണമില്ലല്ലോ ആണാന്ന് പറയാൻ. ആണല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടി രണ്ട് പിള്ളേര് പൊട്ടിമുളച്ചോ? ഒരു കാര്യം കേക്കണോ? പറഞ്ഞോളൂ. ഉണ്ണിത്താന്റെ വീട്ടിലെ ആരോ കാറിൽ വന്നിറങ്ങി അകത്തോട്ട് പോയതും എന്തൊക്കെയോ ബഹളം കേട്ടു. അങ്ങനെ ഏതോ വാശപ്പേശക. ഇങ്ങനെ ദിവസവും വഴക്കും ബഹളം ആയാലേ എങ്ങനെ മനസ്സോടെ താമസിക്കുക? വല്ലാത്ത കഷ്ടം തന്നെ. കഷ്ടം തന്നെ? എന്തോന്ന് കഷ്ടം തന്നെ? ആനിപ്പൊ പറഞ്ഞില്ലേ അത് കഷ്ടം തന്നെയാണ്. നിങ്ങളൊരു തോക്കും എടുത്തു വെച്ചോണ്ട് ചുമ്മാതെ വെടി വെക്കത്തുമില്ല, തോക്കും ചൂണ്ടിക്കാട്ടി ആളുകളെ പരിപ്പെടുത്തുക. ആനി, ഇതേപോലെ കാഴ്ചയ്ക്ക് എടുപ്പുള്ളൊരു തോക്കുണ്ടെങ്കിൽ ഞാൻ വെടിവെക്കേണ്ട ആവശ്യമില്ല. എന്നെങ്കിലും പൊട്ടിയേക്കാവുന്ന ആ വെടിയെ ഓർത്ത് പ്രതിയോഗികൾ താനെ പിന്മാറിക്കൊള്ളും. എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞാൻ ഓർക്കുന്നത് മിസ്റ്റർ ഉണ്ണിത്താന്റെ ഭാഗ്യത്തെ പറ്റിയാണ്. ഉണ്ണിത്താൻ എന്തോന്ന് ഭാഗ്യം? അല്ല, അദ്ദേഹം മനസ്സിലുള്ളത് സംസാരിച്ചു തീർക്കുന്നുണ്ടല്ലോ. എന്നെ പോലെ ഒതുക്കി ഒതുക്കി കഴിയുന്നില്ലല്ലോ. നിങ്ങൾ എന്താ ഒതുക്കുന്നത്? ഇവിടെ എന്താ ഒരു കുറവുള്ളത്? അത് ശരിയാ, ഇവിടെ ആർക്ക് എന്താ ഒരു കുറവുള്ളത്? ഇവൻ എന്താ ഒരു കുറവുള്ളത്? കൊണ്ടാൽ നല്ല ഗൗരവമല്ലേ, പക്ഷെ എന്ത് പ്രയോജനം? ഞാൻ നിങ്ങളെ ദൈവത്തെ പോലെ നോക്കുന്നത്. അതാണ് കഷ്ടം. ദൈവത്തെ പോലെ നോക്കുന്നു എന്ന് വെച്ചാൽ നീ എന്നെ ഒരു കല്ലായിട്ടാണ് കണക്കാക്കുന്നത്. ഞാൻ ഇരിക്കാൻ വന്നൊന്നുമല്ല, ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഞാൻ അങ്ങനെ ആരെയും ഇരുത്താറില്ല. പിന്നെ ഇതെന്റെ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് നിങ്ങളെ പോലെ വിവരവും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ വരുമ്പോൾ ഒന്ന് ഇരിക്കാനെങ്കിലും പറയേണ്ടത് എന്റെ ഒരു മര്യാദ അല്ലല്ലേ. സി, ഇയാളന്ന് എന്റെ വീട്ടിൽ കയറി വന്നിട്ടേ മമ്മിയുടെ അടുത്തൊരു ചാടിക്കേറ്റം. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാ ധാരണ. അയ്യോ, അങ്ങനെയുള്ള ധാരണ ഒന്നും എനിക്കില്ല. ചോദിക്കാനും പറയാനും അധികാരമുള്ള ഒരാളിനെ ഞാൻ അന്നാ വീട്ടിൽ വെച്ച് കണ്ടു. ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിന്റെ ക്ഷമാശക്തിയോ. അല്ല, നിങ്ങൾ അമ്മയുടെയും മക്കളുടെ ഇടയ്ക്ക് ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ആഹാ, കൊള്ളാമല്ലോ. പക്ഷെ അന്ന് അമ്മ ചൂടായപ്പം കുറച്ചുകൂടെ ഒരു എടുപ്പുണ്ടായിരുന്നു. പിന്നെ ഇതൊരു വർക്ക്ഷോപ്പാണ്. ഇവിടെ അനധികൃതമായി കടന്നു വന്ന അനാവശ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോലീസുണ്ട്, വനിതാ പോലീസുണ്ട്. ഇനിയിപ്പം അവരാരും വന്നില്ലെങ്കിൽ തന്നെ എന്റെ ശമ്പളം പറ്റുന്ന തൊഴിലാളികളുണ്ട്. അവരെല്ലാത്തിനോട് തൂക്കിയെടുത്ത് വിളികളെ ഞാൻ പറഞ്ഞു. വേണ്ട വേണ്ട, ധാരാധനയൊന്നും വേണ്ട. തനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ
യാതൊരു അർഹതയില്ല. അതിനാദ്യം വേണ്ടത് കോമൺ സെൻസ് ആണ്, അത് തനിക്കില്ല. ഈ രാജ്യത്ത് വേറെ ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. ഇന്നലെ രാത്രി ഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നു ഡ്രൈവിംഗ് പഠിക്കാൻ. അങ്ങോട്ടേലോ മാസ്റ്റർ ഇപ്പോ വരും. അപ്പോ ഇതാണ് കാറിന്റെ സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് പോലെ. ഇപ്പൊ ആ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കണോ അതോ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കണോ എന്നൊക്കെ നമ്മുടെ മനസ്സ് നിശ്ചയിക്കുന്ന പോലെ. വണ്ടി ഇടത്തോട്ട് പോകണോ അതോ വലത്തോട്ട് പോകണോ, വേണ്ട നേരെ പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സ്റ്റിയറിംഗ്. ഇനി ഈ കാണുന്ന സ്വനയാണ് ബ്രേക്ക്. നാം എന്ത് തന്നെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നാലും ഒരു നിമിഷം കൊണ്ട് അതെല്ലാം വേണ്ടെന്ന് വെക്കാൻ പറ്റും. അതുപോലെ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയെ പെട്ടെന്ന് നിർത്താനുള്ളതാണ് ബ്രേക്ക്. പിന്നെ ക്ലച്ചും ഗിയറും ആക്സിലേറ്ററും ഒക്കെ ഉണ്ട്. ഇപ്പം വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാ ഇതാണ് സ്വിച്ച് കീ. അതിങ്ങനെ അല്ല, പിന്നെ കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരിക്കലും എടുക്കാൻ പാടില്ല. തുടക്കമേ പിഴച്ചിരിക്കുകയാണ്. എന്താ കാര്യം? ഓ, ദക്ഷിണ വന്നില്ല അല്ലേ? ഞാൻ ദക്ഷിണയൊന്നും കൊണ്ടുവന്നിട്ടില്ല. തനിക്ക് എന്തെങ്കിലും വിവരം ഉണ്ടോ? ഒരു വിദ്യ പഠിക്കുന്നതിന് മുമ്പ് ഗുരുവിന് ദക്ഷിണ കൊടുക്കണ്ടേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ കുഴപ്പങ്ങളെ കൊണ്ടായത്. അല്ല, നിങ്ങളൊക്കെ ഈ കോളേജിൽ പോയി പഠിച്ചിട്ട് എന്താ കാര്യം? ഗുരുത്വം വേണ്ടേ? നിങ്ങൾ ആരോട് സംസാരിക്കുന്നു അറിയാമോ? ഞാൻ എന്റെ മമ്മിയോട് പോയി പറഞ്ഞ. ഒന്ന് ചൂടാവാതെ എന്റെ മോളെ, പെണ്ണുങ്ങൾക്ക് ഈ സ്വഭാവം നല്ലതല്ല. പെണ്ണുങ്ങൾ ഒരിക്കലും ആണുങ്ങളെ ഭരിക്കാൻ പാടില്ല. പെണ്ണിനെ ഭരിക്കാൻ ഒരാണുള്ളത് ഒരു നല്ല കാര്യമാണ്. താൻ അടങ്ങി ഒതുങ്ങി കഴിയാന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഭരിച്ചോളാം. അല്ല, പിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചോളാം. ഇപ്പൊ ദക്ഷിണയായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. തൽക്കാലം ദക്ഷിണയായിട്ട് ഒന്ന് ചിരിച്ചാ. ചുമ്മാ ചിരിക്കടൂ. താൻ ആള് മോശമല്ലല്ലോ. എന്താ എന്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇതുവരെ ഇല്ലായിരുന്നു. ഇനിയിപ്പോ ഉണ്ടാവുമെന്ന് അറിയാൻ മേല. ഉണ്ടാവുമെന്നുള്ളത് തീർച്ചയാണ്. ഞാൻ സിനിമ പോലും നോക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തന്ന ഈ സഹായത്തിന് നിങ്ങളോടും നിങ്ങളുടെ ഈ സ്ഥാപനത്തോടുമുള്ള എന്റെ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളു. മോളെ, രണ്ട് എസ്റ്റേറ്റ് ഉണ്ട്, രണ്ട് കാറുണ്ട്, വീടെല്ലാം കൂടെ നോക്കുമ്പോ ഒരു ആറാറര ലക്ഷം രൂപ വരും. മമ്മി ഇതുവരെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇന്ന് വന്നൊരു ആലോചനയാ. ഡോക്ടറാണ് മോളെ, നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ പഠിത്തമൊന്നും ഞാൻ നോക്കത്തില്ല. ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടിച്ചങ്ങ് വിടും. നിങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല ആലോചന വന്നാൽ നടത്തിവിടുമെന്ന് അമ്മ പറഞ്ഞിരിക്കോ? അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വന്ന് ഒന്ന് സംസാരിക്കണം. എന്റെ വിവാഹത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ അമ്മയ്ക്കാണ്. അമ്മ മുഖേനയല്ലാതെ എനിക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിഷ്ടമാണ്, പക്ഷേ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് അമ്മയാണ്. എന്റെ വീട്ടിലും അമ്മ തന്നെയാണ് പ്രശ്നം. നേരത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചില്ലെങ്കിലേ സംഗതി കുഴയും. എല്ലാത്തിനും ഓരോ വഴിയുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം,
ഈ വിവാഹത്തിന് ഏർപ്പെടാക്കാൻ വേണ്ടി ഒരാളെ ഞാൻ വീട്ടിലേക്ക് അയക്കുന്നു. അപ്പൊ എല്ലാം ശരിയാവും. ഓക്കെ. ഈ മോനെന്ന് വെച്ച രാവിലെ 6 മണി അടിക്കുമ്പം ഉണർന്നിരിക്കും. ഉണർന്നില്ലെങ്കി അവിടെ ബഹളമാ. മോനെ അങ്ങനെയാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അമ്മ ഉണ്ടോ? 6 മണി അടിക്കുമ്പം മോൻ ഉണർന്നിരിക്കും. ആ പയ്യൻ ഇപ്പോഴും ഉണരണമെങ്കിൽ അമ്മ അടുത്തിരിക്കണമെന്നുണ്ടോ? അയ്യോ എന്നല്ല, കാര്യം 10-27 വയസ്സായെങ്കിലും അമ്മയുടെ മുമ്പിൽ നിന്ന പയ്യൻ ഇപ്പോഴും വിറയ്ക്കും. അല്ല, നമുക്ക് ഈ ബാലാരിഷ്ടതയും പേടിയും ഒന്നും ഇല്ലാത്ത പയ്യനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? പണിക്കരെ, ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിൽ മേന്മ കാണുന്ന ആളല്ല ഞാൻ. പേടിച്ചല്ല ജീവിക്കേണ്ടത്, നട്ടല്ല് നിവൃത്തി ജീവിക്കണം. ഈ നട്ടല്ലിന്റെ കാര്യം കാണണമെന്നുണ്ടെങ്കിൽ അത് കോളേജിൽ തന്നെ പോണം. ഇത്രയും നട്ടല്ലുള്ളത് ലെക്ചറർ കോളേജിൽ ഇല്ലാന്നാ എല്ലാവരുടെ അഭിപ്രായം. എന്റേത് മാത്രമല്ല, പുള്ളി ക്ലാസ് എടുക്കാൻ കയറി കഴിഞ്ഞാലുണ്ടല്ലോ അടുത്ത ക്ലാസ്സിലെ പിള്ളേർ വരെ വന്ന് കയറിയിരിക്കും. പുള്ളി കാണാനും അങ്ങനാന്ന് തന്നെ വെച്ചോ. ഡിമാൻഡ് എന്തെങ്കിലും ഉണ്ടോ പണിക്കരെ അവരുടെ ഭാഗത്തുനിന്ന്? 1,50,000 രൂപ പോക്കറ്റ് മണിയായി. ഇവിടെ ഇപ്പൊ എന്തിന്റെ കുറവാ ഉള്ളത്? എല്ലാം മക്കൾക്കുള്ളതാണല്ലോ. പിന്നെ വീട്, അതിപ്പം വീടില്ലാതെ നമുക്ക് പെണ്ണ് അയക്കാൻ പറ്റുമോ? അപ്പൊ അതിനുള്ള ഒരു ഏർപ്പാട് ഇവിടെ ചെയ്തു കൊടുക്കണം. ഇപ്പൊ കാര്യമൊന്നുമില്ല. അമ്മണി അമ്മയുടെ അഭിമാനം വിട്, സാറിന്റെ അഭിമാനവും വിട്, കൊച്ചിന്റെ അഭിമാനവും വിട്, മാണിക്യമംഗലത്ത് മാധവൻ നായർ അദ്ദേഹത്തിന്റെ അഭിമാനം വിടാൻ പറ്റുമോ? അല്ലേലും പരിഹാസം കുറച്ച് കൂടുതല. അയാൾ കൊണ്ടുവന്ന ആലോചനയ്ക്ക് എന്താ കുഴപ്പം? എടി, എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബന്ധമല്ലത്. നിന്നെ ഞാൻ വിവാഹം കഴിച്ചത് എന്തോ വാങ്ങിച്ചിട്ട്. എന്ന് വെച്ചാ എന്നെ വിവാഹം കഴിക്കുമ്പം എനിക്ക് നല്ല സമ്പത്തുണ്ടായിരുന്നു. സമ്പത്ത് നിന്റെ കയ്യിലിരിക്കും. കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് നീ എന്റെ പുറകെ വന്നപ്പോഴല്ലേ നടന്നത്. ഞാൻ നിന്നോട് വല്ലതും ചോദിച്ചോ? ഇല്ലല്ലോ. അത് അന്നത്തെ കാലം, ഇന്നത്തെ കാലം അതല്ല. കാലത്തിന് യാതൊരു മാറ്റവുമില്ല. ഏലിനുറപ്പില്ലാത്ത ചില നാറികളുണ്ട്, അവന്മാരാണ് ഈ കല്യാണം കച്ചവടമാക്കുന്നത്. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അവൾക്കൂടെ ഇഷ്ടപ്പെട്ട ബന്ധമാ. അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവളെ വിളിക്ക. മോളെ, സരളേ. മോളെ, നിനക്കിഷ്ടമാണോ ഈ ബന്ധം? എനിക്കിഷ്ടമാ. മോളെ, അവര് പറഞ്ഞ ഡിമാൻഡ് എല്ലാം കേട്ടല്ലോ. എന്തെങ്കിലും തുക കല്യാണത്തിന്റെ പേരിൽ കക്യൂലിയായി കൊടുക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ആ അത് അവര് ചോദിച്ച നല്ലല്ലേ പറഞ്ഞത്. പണിക്കർ പറഞ്ഞില്ലേ പണിക്കരുടെ അഭിപ്രായമാണെന്ന്? ആ ഏതായാലും ശരി, നിനക്ക് താല്പര്യമാണെങ്കിൽ ഡാഡിക്കൊന്നും പറയാനില്ല. ഇക്കാര്യത്തിൽ മാത്രം നിന്റെ ഇഷ്ടത്തിനാണ് ഒന്നാം സ്ഥാനം. ശ്രുതിലയതാളം രാഗം അനുപമരാഗം സ്വപ്നം സുഖമൊരു സ്വപ്നം ഭാവം മധുരിത ഭാവം ആ
മോഹം താരും തളിരും ചൂടി മിഴികൾ തേടും മൊഴികളിലേതു കന്മത പുഷ്പമറന്ത പരാഗം മനമാകെ മധുമാസഭാവം താളം ശ്രുതിലയ താളം രാഗം അനുപമ രാഗം സ്വപ്നം സുഖമൊരു സ്വപ്നം കെ കെ പിള്ള ആനന്ദമന്ദിരം വ്യക്തമായിട്ട് എഴുതടി മനുഷ്യർക്ക് വായിക്കണ്ടേ അടുത്തത് സദാശിവം പിള്ള രാധാനിലയം തൃപ്പുണിത്തറ കൈ കഴിച്ചു നിങ്ങൾക്ക് ആരും വിളിക്കാനില്ലേ നീ കാറിലല്ലേ പോകുന്നത് ഞാൻ പിന്നെ സൈക്കിളിൽ പോയി വിളിച്ചോളാം കല്യാണത്തിന് പെണ്ണിന്റെ അച്ഛൻ സൈക്കിളിൽ പോയി വിളിക്കാൻ വെച്ചാൽ ചീപ്പല്ലേ അത് ഏതായാലും ഞാൻ കാറിൽ പോകുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോയി വിളിക്കാം വേണ്ട വേണ്ട നീ കാർ ഓടിക്കുമ്പോ അതിനകത്ത് അൾസേഷൻ ആയപ്പോൾ ഇരിക്കാൻ എന്നെ കിട്ടില്ല സൈക്കിളിന് എന്താടി ഒരു കുറവ് അത് സാധാരണക്കാരന്റെ വാഹനമല്ലേ അത് നമ്മുടെ ദേശീയ ചിഹ്നവും കൂടിയാണ് മാണിക്യമംഗലത്ത് അമ്മിണിക്കുട്ടി കാറിൽ പോയാൽ മതി എന്നെ എന്റെ പാട്ടിന് വിട്ട് വെരി ഗുഡ് വാട്ട് ഈസ് ദിസ് എന്തു പറ്റി ആക്സിലേറ്ററിന്റെ കേബിൾ പൊട്ടിയെന്നാ തോന്നുന്നത് ആ ഒരു കാര്യം ചെയ്യാം തൽക്കാലം മാണിക്യമംഗലത്തെയും മാവന്നാരൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് കയറിയാട്ടെ ആരും അറിയാതെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കാം അപ്പൊ വണ്ടിയോ അത് വർഷാപ്പിൽ നിന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോകും ഇങ്ങോട്ട് ഇറങ്ങണി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയുണ്ട് ആ മുമ്പോട്ട് കയറിക്കോ ആ കയറ് എപ്പോഴും നിനക്ക് മുമ്പിൽ ഇരിക്കണമെന്നാണല്ലോ ആഗ്രഹം ഊട്ടിച്ചിരുന്നോ അമ്മിണിക്കുട്ടി ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ഭാരമുണ്ട് നിനക്ക് സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും ഗ്രാമം Thank you.
മിസ്റ്റർ. ഇവിടെ ക്ഷണിച്ചു വന്നിട്ടുള്ള അതിഥികൾക്ക് മാത്രമേ സ്ഥാനം കൊടുക്കാറുള്ളൂ. വഴിയെ പോകുന്നവർക്കൊക്കെ വലിഞ്ഞു കയറി വരാൻ ഇത് ശത്രുവൊന്നുമല്ല. അല്ല, ഇതാര് അങ്ങോട്ട് ഇരുന്നാട്ടെ. ഇല്ല സാർ, ഒരു ചെറിയ പ്രശ്നം. സാറിന്റെ പേര് അച്ചടിച്ചിട്ടുള്ള ഒരു ക്ഷണക്കത്ത് എനിക്ക്, പക്ഷെ അത് അയച്ചതാരാണെന്ന് മാത്രം അറിയാം. അത് ഞാൻ അയച്ചതാണ്, ഞാൻ എല്ലാവർക്കും അയച്ചു. എനിക്ക് ഒരു തവണയെങ്കിലും കണ്ടു പരിചയമുള്ള എല്ലാവർക്കും ഞാൻ കത്തയച്ചിട്ടുണ്ട്. എന്റെ ആദ്യത്തെ മകളുടെ കല്യാണമല്ലേ? അപ്പം അതാണ് സംഗതി. അതുകൊണ്ട് വലിഞ്ഞേറി വന്നതാണ് ഞാനെന്നുള്ള ആരോപണം പിൻവലിക്കണം. ഹലോ ശേഖർ, വളരെ പ്ലസന്റ് സർപ്രൈസ്. അല്ല, നീ എന്താ ഇവിടെ? അത് ശരി, എന്റെ കല്യാണത്തിന് ഞാൻ എങ്ങനെ ഇവിടെ? അല്ല, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? കൊള്ളാം, ഉണ്ടോന്ന്. പ്രീ ഡിഗ്രി വരെ ഞാൻ പരീക്ഷ എഴുതി ജയിച്ചത്. സത്യം പറഞ്ഞാൽ എവന്റെ പേപ്പർ നോക്കി എഴുതാം. യു ക്യാൻ ഹാവ് എ ഡിന്നർ ആൻഡ് ഗോ. ആഹാരം കഴിച്ചിട്ട് പോയാ പോരെ. അയ്യോ, എനിക്കൊരല്പം. പിന്നെ നീ എന്റെ കല്യാണത്തിന് വന്നിട്ട് ആഹാരം കഴിക്കാൻ പോകും? അതിപ്പോ നിന്റെ കല്യാണത്തിന് ഞാൻ വന്നത് നീ ക്ഷണിച്ചോണ്ടല്ലോ, ഇദ്ദേഹം ക്ഷണിച്ചോണ്ടല്ലോ. അപ്പൊ നീ നിന്റെ പേരിൽ ഒരു സായാഹ്നം മാറ്റി വെച്ചോ, ഞാൻ വന്നത്. എനിവേ, വിഷ് യു എ വെരി ഹാപ്പി മാരീഡ് ലൈഫ് വിത്ത് സ്ട്രിക്ട് ഫാമിലി പ്ലാൻ. ഇവൻ പണ്ടേ എങ്ങനെയാ, യാതൊരു മാറ്റവും ഇല്ല. ക്ഷമിക്കാൻ മനസ്സില്ലെങ്കിലും അച്ഛന്റെ കത്ത് കിട്ടിയോണ്ടാണ് ഞാൻ പാർട്ടിക്ക് വന്നതെന്നൊക്കെ അവിടെ വിളമ്പിയതേ. വെറും വെടിയ. ഞാൻ വന്നത് പാർവതി അമ്മ ക്ഷണിച്ചു വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചത്. ആദ്യ കാര്യം, ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളെ പറ്റി കൂടെ തന്നെ വിഷമിക്കാൻ തുടങ്ങിയ, പിന്നെ എപ്പോഴാ ഒന്ന് ജീവിക്കാൻ സമയം കിട്ടും? ആ, പിന്നെ ഇതിൽ ചെറിയൊരു ഗുണപാഠമൊക്കെ ഉണ്ട്. വീട്ടമ്മമാർക്ക് അനാവശ്യമായ അധികാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾക്ക് ഇങ്ങനെ ചില ചെറിയ അപമാനങ്ങൾ സംഭവിച്ചു എന്ന് വരാം. അതുകൊണ്ട് എന്നെങ്കിലും ഒരു വീട്ടമ്മയാകാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അന്ന് ഇത്തരത്തിലുള്ള അനാവശ്യമായ അധികാരങ്ങളൊക്കെ ഉപയോഗിക്കാതിരുന്നാൽ വളരെ നല്ലത്. ഇവിടെ ആരാണ്ടൊക്കെ എത്തി നോക്കുന്നത്? ഞാൻ പോട്ടെ. ഇനി നീ കരയേണ്ട ആവശ്യം എന്താ? കരയത്തക്ക രീതിയിൽ ഇവിടെ എന്താ ഉണ്ടായത്? അത് നിങ്ങൾക്ക് തോന്നിയതാ. പോകുന്നതിന് മുമ്പ് മൂന്നാല് തവണ അവൾ എന്നെ സൂക്ഷിച്ച് നോക്കിയത് കണ്ടായിരുന്നു. അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറയാൻ പറ്റിയില്ല. ശരി, അത് സൂക്ഷിച്ചു നോക്കിയത് വേറൊന്നും കൊണ്ടല്ല, ഇത്രയും നല്ല ചെറുപ്പക്കാരനെ ഞാൻ തന്നെ കണ്ടുവച്ചിട്ട് എന്റെ അമ്മേ എന്നെ കല്യാണം കഴിച്ചയക്കാൻ ഇത്രയും താമസിച്ചല്ലോ എന്ന് ദുഃഖിച്ചിട്ടാണ്. ആ, അവളെങ്കിലും നീ എന്നെ കാണുന്ന രീതിയിൽ അവളുടെ ഭർത്താവിനെ കാണാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ പറയുമടി, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഗുളിക കഴിക്കുന്ന ആളാ. ഇന്നും രാത്രിയിൽ എനിക്കുള്ള ഗുളിക നീ എടുത്ത് വെച്ചിട്ടില്ല, എനിക്ക് കുടിക്കാനുള്ള പാല് നീ എടുത്ത് തന്നിട്ടില്ല. എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും നീ എനിക്ക് പാലെടുത്ത് തന്നത് ആ മണിയര രാത്രിയിൽ മാത്രമാണ്. നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനില്ല. ഇതാണ് കാർ എന്റെ സുസുക്കി, ഇതേ പിടിച്ച് പതുക്കെ അങ്ങോട്ട് തിരിച്ചാൽ മതി, വണ്ടി അവിടെ സ്റ്റാർട്ടാവും. ഒന്ന് സ്റ്റാർട്ടായി. അവിടെ അല്ല അമ്മ, അമ്മ വയസ്സായിരുന്നത് വേണോ? ബുദ്ധിമുട്ടല്ലയോ? കാണോ, ആ അവൻ അടുത്ത മാസം ദുബായിൽ വരും. അയ്യോ, ജൈവിയും കേൾക്കത്തില്ലയോ? അമ്മ എന്തിനാ വയസ്സുകാലത്ത് പഠിക്കേണ്ട കാര്യം? റോഡിൽ കൂടെ വണ്ടി ഓടിക്കാനൊന്നും അമ്മാവനെ കൊണ്ട് ജന്മം പറ്റത്തില്ല. അമ്മാവൻ ഒരു കാര്യം ചെയ്യും, ഈ ജന്മം ഡ്രൈവിംഗ് പഠിക്കാനുള്ള പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്യും. നമുക്ക് അടുത്ത ജന്മം സ്വല്പം നേരത്തെ കഴിഞ്ഞ് പോന്നാൽ ഡ്രൈവിംഗ് ഒക്കെ കാര്യമായിട്ട് പഠിക്കാം. പോരെ, വയസ്സന്മാരെ കളിയാക്കുകയാണല്ലേ. നാളെ നിങ്ങൾക്കും വയസ്സാകും. നമസ്കാരം സാർ. ദുബായിൽ നിന്ന് മോൻ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അയച്ചത്. നാട്ടുകാരുടെ മുമ്പിൽ ജാട കാണിക്കാനായിട്ട് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറഞ്ഞ് വന്നിരിക്കുക. കണ്ണും കാതും ഒന്നും കേട്ടു. അതെ, മനുഷ്യന്റെ മനസ്സ് എപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ അങ്ങേരെ പ്രായമായി കാണുന്നതിൽ അർത്ഥമില്ല. അങ്ങേർക്കറിയാം അങ്ങേർക്ക് ഇപ്പോഴും പ്രായമായിട്ടില്ലെന്ന്. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ, എനിക്ക് നിങ്ങളെക്കാൾ പ്രായം കുറവാണെന്നാണ് ഇപ്പോൾ എന്റെ ധാരണ. അത് ശരിയാണ്, പക്ഷെ ആ ധാരണ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എന്റെ ധാരണ ഞാൻ മനസ്സുകൊണ്ട് ഒരു വലിയ വയസ്സനാണെന്നുള്ളതാണ്. അത് ഉയർച്ചയുടെ ലക്ഷണമാണ്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ആ, ഞാൻ വന്നത് നിങ്ങളോട് ഒരു ചെറിയ ക്ഷമാപണം നടത്താനാണ്. ക്ഷമാപണോ? എന്തിന്? അന്ന് വീട്ടിൽ മാരേജ് പാർട്ടിക്ക് വന്നപ്പോ എന്റെ ഭാര്യ അല്പം അതിരെ വിട്ട് സംസാരിച്ചുവെന്ന് എനിക്കറിയാം. തെറ്റിദ്ധരിക്കരുത്,
എനിക്ക് ആ അമ്മയെ വളരെ ഇഷ്ടമായി. അമ്മ ഒരു ചെറിയ മുനുശുണ്ടിക്കാരിയാണെന്ന് തോന്നുന്നു. പക്ഷെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന മുനുശുണ്ടി ഒന്നും ആ അമ്മയ്ക്കില്ല. ആ അഭിപ്രായം എനിക്കില്ല. വർഷത്തിലൊരിക്കൽ നിങ്ങൾ ആ മുൻശുണ്ടി കണ്ടതുകൊണ്ട് തോന്നുന്നതാണ്. കഴിഞ്ഞ 10-20 വർഷക്കാലമായി ആ മുൻശുണ്ടി മാത്രം കാണുന്ന ഒരാളിന്റെ അഭിപ്രായം അതായിരിക്കില്ലല്ലോ. ആ അതിരിക്കട്ടെ, എവിടെയാ നിങ്ങളുടെ വീട്? എന്റെ വീട് പറവൂരാണ്. എന്റെ തലതിരിഞ്ഞ സ്വഭാവം കൊണ്ടാണോന്ന് തോന്നുന്നു. വീടുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഒരു ഡോക്ടറായിട്ട് എന്നെ കാണണമെന്നായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹം. പക്ഷേ എന്റെ താല്പര്യം ഇതിലാണ്. അത് നന്നായി. നാം എന്താഗ്രഹിക്കുന്നുവോ അതാകാൻ ശ്രമിക്കണം. ഞാനൊരു ഇൻസ്പെക്ടർ ആകണമെന്നായിരുന്നു എന്റെ അച്ഛന്റെ ആഗ്രഹം. പക്ഷേ ഞാൻ എന്റെ വക്കീലായി. ഓഹോ, സാർ അഡ്വക്കേറ്റ് ആണല്ലേ? അപ്പൊ സാറിന്റെ അമ്മാവനെ പറ്റി കേട്ടിരിക്കുമല്ലോ. അഡ്വക്കേറ്റ് രാമുണ്ണി മേനോൻ. രാമുണ്ണി മേനോൻ? ഓ, അഡ്വക്കേറ്റ് രാമുണ്ണി മേനോൻ. അറിയാം അറിയാം, ഞാൻ കഴിഞ്ഞ മാസവും കണ്ടിരുന്നു. ഇല്ല സാർ, എന്റെ അമ്മാവൻ മരിച്ചിട്ട് ഇപ്പോ 3 വർഷമെങ്കിലായി കാണും. സാർ ഉദ്ദേശിക്കുന്ന ചിലപ്പോ വേറെ വല്ല രാമുണ്ണി മേനോനായി. ഐ സി ആയിരിക്കാം. ഒന്നാമത് ഈയിടെയായിട്ട് ഞാൻ അങ്ങനെ അധികമായിട്ട് കോടതിയിൽ പോകാറില്ല. എന്ന് പറഞ്ഞാൽ വീട്ടിലെ സംസാരം തീർന്നിട്ട് വേണ്ടേ കോടതിയിൽ പോയി വാദിക്കാൻ. അപ്പൊ ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. വീണ്ടും പറയുകയാണ്, മനസ്സിൽ വിഷമം തോന്നരുത്. ഇല്ല സാർ, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. സാറ് വീടൊക്കെ പോകുമ്പോ വല്ലപ്പോഴൊക്കെ കൊണ്ടൊന്ന് കേറണം. വരാം വരാം, തീർച്ചയായും വരാം. വയസ്സുകാലത്ത് എന്തെങ്കിലും ജോലി വേണ്ടേ? അല്ല, എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞത്? ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് വർക്ക്ഷോപ്പിൽ തന്നെ ഇഷ്ടം പോലെ പണിയുണ്ട്. അതിനിടയ്ക്ക് പാർക്കിൽ വാ, ബീച്ചിൽ വാ, കോളേജ് കാന്റീനിൽ വാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം മുട്ടിപ്പോകും. പിന്നിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതും ഭയങ്കര ബോറ. പൊതുവേ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ പെടാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അവിടെ വന്നാൽ എനിക്ക് സംസാരിക്കാൻ ഒരു സ്വാതന്ത്ര്യമില്ല. ഓഹോ, അപ്പോ സംസാരിക്കുന്നതിന് വേണ്ടിയാണോ നമ്മൾ ഈ നട്ടുച്ചയ്ക്ക് 3 ലിറ്റർ പെട്രോളും കത്തിച്ച് ഇവിടെ വരെ വന്നത്? ശരി, സംസാരിക്കാം. എനിക്കിഷ്ടമാണ്. അതെ, ശരി. അപ്പോൾ എന്നെ ഇഷ്ടമാണല്ലേ? എന്നാ പിന്നെ നമുക്ക് കൈയോട് കൈ ചേർത്ത്, മെയ്യോട് മെയ് ചേർന്ന് ഒരു യുഗ്മ ഗാനം അങ്ങ് കാച്ചാൽ. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഓഹോ, അപ്പോൾ കാര്യമായിട്ടാണ് പറഞ്ഞത്. എന്നാ പിന്നെ എപ്പോ അതങ്ങ് നടത്താം? നടത്താമെന്നോ? എന്തോന്ന് നടത്താമെന്ന്? കല്യാണം. ഒരാണ് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടിയന്തരമായി നടക്കേണ്ടത് കല്യാണം. അല്ലാതെ പ്രേമലേഖനം എഴുതാനോ പിന്നെ മുറുകിപ്പോയിരുന്ന് സ്വപ്നം കാണാനോ നാട്ടുകാരുടെ ഒക്കെ കണ്ണുവിട്ട് ചൂരു കിട്ടാനോ ഒന്നും എനിക്ക് നേരവും ഇല്ല. അതൊട്ടും എനിക്ക് ഇഷ്ടമല്ല. പറയണം, എപ്പോ നടത്താം? അത് വീട്ടിൽ ഒന്ന് മമ്മിയോട് പറഞ്ഞാ മതി. അതങ്ങ് വള്ളി പറയണ്ട. ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ആണുങ്ങൾ ആണുങ്ങളോട് മാത്രമേ പറയാം. പെണ്ണുങ്ങൾക്ക് അവിടെ യാതൊരു സ്ഥാനവും. ഞാൻ വേണമെങ്കിൽ തന്റെ അച്ഛനുമായിട്ട് സംസാരിക്കാം. സമ്മതിച്ചു. എന്നാ രാവിലെ വന്നാ മതി. രാവിലെ മമ്മി അമ്പലത്തിലായിരിക്കും. അയ്യോ, നമ്മുടെ റോഡ് കാണാൻ. ഗുഡ് മോർണിംഗ് സാർ. പാണി. അല്ല, ഇതാരാ? വന്നാട്ടെ വന്നാട്ടെ. ആ, ഇരുന്നാട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ എന്തോ പറയണമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്. അല്ല, ഞാൻ വന്നത് ഇവിടുത്തെ പെൺകുട്ടിക്ക് ഒരു കല്യാണാലോചനയായിട്ടാ. പരസ്പരം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പൊ ചെറുക്കൻ ആരാണ്, പെണ്ണ് ഏതാണ് എന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. അത്ര അടുത്ത് പരിചയമുള്ള ആളാണോ? അല്ലിപ്പം ഒരു ചെറുക്കനിപ്പൊ എന്താ യോഗ്യത വേണ്ടേ? ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവളെ മാന്യമായി കൊണ്ടുപോയി 3 നേരം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനും അവളുടെ തലയ്ക്ക് മീതെ ഒരു കൂര പണിഞ്ഞു കൊടുക്കാനും ഉള്ള ശേഷി ഉണ്ടാവണം. അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ആലോചിക്കാം. ജാതകമൊക്കെ നോക്കണ്ടേ? ജാതകം നോക്കുക എന്നുള്ളതല്ല, ഈ മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണല്ലോ മുഖ്യം. അതെ, മനസ്സുകൾ തമ്മിലുള്ള ഒരു ലയനമാണ് വിവാഹം. അതിനപ്പുറം വരെ അർത്ഥമൊന്നുമില്ല.
ഞാനും എന്റെ മിസ്സസും തമ്മിലുള്ള വിവാഹം അങ്ങനെ നടന്നതാണ്. അല്ല, ഇത്രയും താല്പര്യമെടുത്തതിന് നന്ദി. പക്ഷേ ഇവരുമായിട്ട് എങ്ങനെയാ ഒന്ന് ബന്ധപ്പെടുന്നത്? അങ്ങനെ ബന്ധപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് പയ്യൻ. എന്താ സാറിന് ഒന്നും തോന്നുന്നു? ആൾക്കാരിവിടെ കല്യാണത്തെ വെറും കാളച്ചന്തയായിട്ട് കാണുന്ന ഈ കാലഘട്ടത്തിൽ പെണ്ണിന്റെ പേരിൽ കാറും ലക്ഷങ്ങളും ബംഗ്ലാവും ഒക്കെ സ്ത്രീധനമായിട്ട് വാങ്ങിക്കുന്ന ഈ സമയത്ത് എന്നെപ്പോലെ ചെറുപ്പക്കാരൻ വന്നിട്ട് സാറിന്റെ മകളെ സ്വമേധയാ കല്യാണം കഴിക്കാന്ന് പറയുമ്പോ അല്ല സാറിന് ഒന്ന് ഒന്ന് തുള്ളി ചാടണം തോന്നില്ല? വേണ്ട, സാറിന് സന്തോഷം കൊണ്ട് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നില്ല? അല്ല, ഈ റിവേഴ്സ് ഗിയർ ഇട്ടാൽ വണ്ടി എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. വണ്ടി പുറകോട്ടല്ലേ പോകേണ്ടത്? റിവേഴ്സ് ഗിയർ? അല്ല, അറിയില്ലേ, എന്റെ മിസ്സാണ്. അന്ന് ഞങ്ങള് പാർട്ടിക്ക് പരിചയപ്പെട്ടതാണല്ലോ. പാർട്ടിക്ക് നിങ്ങളെ ഇറക്കി വിട്ടതാണല്ലോ. നിങ്ങൾക്ക് ലേശമെന്നാണോ ഇല്ലെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടല്ല, എന്തെല്ലാം ശത്രുതകളും സൗന്ദര്യ പ്രണയങ്ങളും ഉണ്ടായിരുന്നാലും വിവാഹമോ മരണമോ പോലുള്ള സന്ദർഭങ്ങളിൽ എല്ലാം മറന്ന് നമ്മൾ ഒരുമിക്കാറില്ലേ? ഇതൊരു വിവാഹ പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണാൻ വന്നത്. വിവാഹമോ? ആർക്ക്? ഞങ്ങൾ ഇപ്പം സംസാരിച്ചങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. അമ്മയുടെ മോക്ക് ഒരു നല്ല വിവാഹാലോചനയായിട്ടാണ് ഞാൻ വന്നത്. അമ്മയ്ക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അയക്കാന്ന് വെച്ചാൽ അയ്യോ ഇവന്മാർ എന്തെല്ലാം ആ ഡിമാൻഡ് ചെയ്യണമെന്നറിയോ? വീട്ടിലെ തൊഴുത്തിലെ പശുവിന് അണ്ണം കൂടെ നോക്കിയിട്ടാ പെണ്ണ് വെച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് യാതൊരു ഡിമാൻഡും ഇല്ല. എന്ന് വെച്ചാൽ നിങ്ങളാണ് എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അല്ലേ? അല്ല അമ്മ, സന്തോഷം കൊണ്ടാണോ ഇങ്ങനെ ചിരിക്കുന്നത്? ഒന്ന് അങ്ങോട്ട് വന്നേ, ഇരുന്നത്തെ. ഓ, മോളുടെ കല്യാണം അച്ഛൻ തന്നെ തീരുമാനിച്ചല്ലേ? എടി ഞാൻ ഒന്നും പറഞ്ഞില്ല, എല്ലാം കൊത്തി മുറത്തി കയറി കൊത്തി കണ്ടോ? ഈ വഴിയെ പോകുന്നതിനൊക്കെ വിളിച്ചിരുത്തി വാരം അടിക്കുന്നതിന്റെ കുഴപ്പം ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. ഞാൻ പോയി ആളെ കണ്ട് സംസാരിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ തിരിച്ചു വരുന്നത് വരെ മുറിക്കകത്ത് നിറങ്ങായിരുന്നാ മതി. ഇനി അയാളെ പഠിക്കാത്ത കയറാത്ത രീതി ഞാൻ സംഗതി ശരിപ്പെടുത്തിക്കോളാം. പിശക ഈ ജന്മ സഹിച്ച പറ്റൂ. എന്റെ മോളെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്ന രാജകുമാരൻ. അന്ന് വലിഞ്ഞേറി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ നാണമില്ലാത്തവനാണെന്ന്. ഇപ്പൊ ഈ വിവാഹാലോചനയോട് കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി വിവരവും ഇല്ലെന്ന്. എന്താമേ, കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിവരം കേട്ട പണിയാണ്? എന്റെ മോളെ കല്യാണം കഴിക്കാൻ തനിക്ക് എന്താണോ യോഗ്യത? അല്ല, യോഗ്യത എന്താണെന്നൊക്കെ ഇങ്ങനെ മുഖത്തടിച്ച് പോലെ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒരു പെണ്ണിനെ പുലർത്താനുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. മാണിക്യമംഗലത്ത് മാധവൻ നായരുടെ ചെറുമോളെ കല്യാണം ആലോചിക്കാനുള്ള അഹങ്കാരം തനിക്ക് ഉണ്ടായല്ലോ. മാണിക്യമംഗലത്തെ മാധവൻ നായർ? എന്നാ പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാം. ഷട്ട് അപ്പ്. എന്റെ മോൾ ആരെന്ന് വിചാരിച്ചിടോ താൻ? ഒരു നല്ല പെൺകുട്ടി. ആ, ഞാൻ ആ പെൺകുട്ടിക്ക് വാക്കുകൊടുക്കില്ല. ഒരാണെന്ന നിലയിൽ എനിക്കത് പാലിച്ചേ പറ്റൂ. എന്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഈ വിവാഹം നടത്തൂല. അയ്യോ, അമ്മ നടത്തണമെന്നൊന്നുമില്ല, ഇത് താനേ നടന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേർക്കും വിവാഹം കഴിക്കാനുള്ള പ്രായപൂർത്തിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടോടൊപ്പനുസരിച്ച് അച്ഛനും അമ്മയൊക്കെ പന്തലി വന്ന് ദക്ഷിണയൊക്കെ കൊടുത്ത് ഐശ്വര്യമായിട്ട് നടത്തണമെന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ കടക്കടപ്പുറത്ത് കടക്കാൻ അല്ല മേം, ഇനിയിപ്പം രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ. ഇപ്പം ഞാൻ ഈ പടിയെ പറ്റി പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മം എനിക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനു മുമ്പ് എനിക്ക് ആ പെങ്കൊച്ചിനെ ഒന്ന് കാണും. അമ്മേ, മിണ്ടി പോരുത്, പൊടിയാത്ത. അമ്മ പറയുന്നത് ധിക്കരിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു കാര്യം, എന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എന്നോടൊപ്പം ഇറങ്ങിട്ട്. ഇല്ല, അവൾ ഒരിക്കലും വരില്ല. ഞാൻ അമ്മയോടല്ല ചോദിച്ചത്, അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാ മതി. വരുന്നോ? അപ്പൊ ഞാൻ പഠിക്ക് പുറത്തിറങ്ങാൻ പോവാ. പഠിക്ക് പുറത്തിറങ്ങിയാൽ പിന്നെ മടങ്ങരില്ല. നീ പോവോടി, ഞാൻ പോകും. അമ്മയല്ലേ മോശമായിട്ട് സംസാരിച്ചത്?
അദ്ദേഹത്തിന് മര്യാദയായിട്ടാണ് പെരുമാറിയത്. എടി നീ പോവോടി, അമ്മ വിട്ട് നീ പോവോടി, പാർവതി നീ പോവോടി. സമയം പോകുന്നു, രാജകാലത്തിന്റെ 5 മിനിറ്റേ ഉള്ളൂ. അല്ല അമ്മ, ഒന്നുകൊണ്ടും വിഷമിക്കണം. മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ ചെറുമോളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതാണ്. നീ സമാധാനമായിരിക്കുക, അവരുടെ നല്ല കാര്യത്തിനാണ് പോയത്. അയ്യോ, അവളെ പോയൊന്ന് വിളിച്ചോണ്ട് വരണേ. ഇല്ല, വിളിച്ച് തന്റെ അടിയായ ഒരു ചെറുപ്പക്കാരനാണ്, ഇറങ്ങിപ്പോയത് എന്റെയും നിന്റെയും മകളുമാണ്. എന്നാലും മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ ചെറു മാണിക്യമംഗലവും മാധവൻ നായർ. നീ എന്തിനാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അവർ പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നീ നിന്റെ 18-ാമത്തെ വയസ്സിൽ യാതൊന്നും നോക്കാതെ എന്റെ കൂടെ ഇറങ്ങി തിരിച്ചവളല്ലേ? ആ നിന്റെ മോൾ നിന്റെ അതേ പ്രായത്തിൽ എത്തിയപ്പോ അതുപോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനോട് ഇറങ്ങിപ്പോയി. അയ്യോ, എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സഹിച്ചേ പറ്റൂ, ഇത് ജീവിതമാണ്. നമ്മൾ ഇന്നലെ ചെയ്തത് അവരിന്ന് ചെയ്യുന്നു, അവരിന്ന് ചെയ്യുന്നത് അടുത്ത തലമുറ നാളെ ചെയ്യും. നമുക്ക് വയസ്സും പ്രായവും ഒക്കെ ആയില്ലേ, യുവതലമുറ അവരുടെ വഴിക്ക് വിട്ടേക്ക്. ഈ വിവാഹത്തിന് നിന്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പറയൂ, വരുന്നോ? വീട്ടുകാരെ ഭയന്നിട്ട് കാര്യമില്ല, നമ്മുടെ ജീവിതം നാമാണ് തീരുമാനിക്കുന്നത്. ഇത് അവസാനത്തെ അവസരമാണ്. അമ്മിനി കുട്ടി, നിനക്കൂടി മോശമായില്ലേ? അച്ഛന്റെ അമ്മയുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാന്ന് വെച്ചാ നമ്മുടെ തറവാട്ടിൽ കേട്ടറിവ് കൂടി ഉള്ളതാണോ? ഇന്ന് രാവിലെ മിസ്സിസ് മേനോൻ എന്നെ വിളിച്ച് ചോദിച്ചു സംഗതി ശരിയാണോ എന്ന്. ഞാൻ ആകെ അങ്ങ് ചൂളിപ്പോയി. സംഭവിച്ചത് സംഭവിച്ചു അമ്മേ, നമ്മൾ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ന് പറഞ്ഞോണ്ടായില്ല, ഒരാൾ ചെയ്ത തെറ്റിന് ഇപ്പൊ എത്ര പേരെ ശിക്ഷ അനുഭവിക്കുന്നത്. ഞാനെന്റെ മോന് സീതനം ചോദിച്ചപ്പോ 100 അഭിപ്രായമായിരുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ, സീതനം കൊടുത്ത് കെട്ടിച്ചാൽ തറവാടിന്റെ അന്തസ്സം ഭദ്രമായിരിക്കും. എന്നാലും മിസ്റ്റർ ഉണ്ണിത്താൻ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എനിക്ക് വളരെ വിഷമമുണ്ട്. ഇതിൽ വിഷമിക്കാൻ എന്തിരിക്കുന്നു? ഞാനിത് നേരത്തെ കരുതിയതാണ്. പെൺകുട്ടികളെ വളർത്തുമ്പോ ഒരു പരിധി വരെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. ഇത് ഇത്രയും ആധികാരികമായിട്ട് പറയാൻ ആനിക്ക് എത്ര കുട്ടികളുണ്ട്? എടി, നീ വെറുതെ കരഞ്ഞു കരഞ്ഞ് ആസ്മ ഇളക്കി വെക്കണ്ട. എപ്പോഴെങ്കിലും എന്നെ പറ്റി ചിന്തയുണ്ടല്ലോ. എടി, ഇപ്പൊ നിന്നെ പറ്റി എനിക്കല്ലാതെ മറ്റാർക്കാ ചിന്തയുള്ളത്? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് അവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കരുതെന്ന്. ഇനിയിപ്പൊ നമ്മൾ എങ്ങനെ ബഹളം ഉണ്ടാക്കിയാലും യാതൊരു പ്രയോജനവുമില്ല. അല്ല, അവൾ ചെയ്തത് തെറ്റാണ്, പക്ഷേ ആ തെറ്റിനെ ഇനി വലുതാക്കി കാണിക്കാതെ ആ തെറ്റിലുള്ള ശരിയെ കണ്ടെത്തി ജീവിക്കുക എന്നുള്ളതാണ്. അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടും സഹായവും ഒക്കെ ചെയ്തു കൊടുത്ത് അവരുടെ സന്തോഷ ജീവിതം കണ്ടെത്തി നമുക്ക് ആനന്ദിക്കാം. എന്റെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവക്ക് ഒന്നും കൊടുക്കില്ല. പറയുന്നത് ഞാനാണ്.
മാണിക്കങ്ങളും ജൂനിയർ മാണിക്കം. ആഹാ, എന്താണ് വീട്ടിലെ എ സി മുറിയാന്ന് വിചാരിച്ചു. അവിടെ എന്നാട്ടെ, ഒരു ചായട്ടെ, നടന്നോട്ടെ. ആ തൃക്കൈ കൊണ്ടൊരു ചായ കുടിച്ചിട്ട് വേണം എനിക്ക് എന്ത് ഇന്നത്തെ ദിവസം ഒന്ന് ആരംഭിക്കാൻ. ചായ ഫ്ലാസ്കിലിരിപ്പുണ്ട്. എന്താണ് ചായ ഫ്ലാസ്ക്? നിന്നെ വീട്ടുപണിയൊക്കെ ഞാൻ പഠിപ്പിക്കും. രാവിലെ 6 മണി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാന്ന് വെച്ചാൽ തന്നെ കുടുംബത്തിന് ഐശ്വര്യക്കാണ്, അതറിയാം. മാണിക്കമംഗലത്തെ കൊച്ചെ, പോയി ഐശ്വര്യമായിട്ടൊരു ചായ ഇങ്ങോട്ടുണ്ട്. അപ്പൊ ഇത് നല്ല ഐശ്വര്യമല്ലേ? സാറേ, എന്തായത്? ഒരു വീട്ടിലെ ഐശ്വര്യം എന്ന് പറയുന്ന ആരാ? പെണ്ണാന്നേ, പെണ്ണുങ്ങള് രാവിലെ 6 മണി കഴിഞ്ഞ് ഉറങ്ങരുതെന്നാണ് ഞാൻ പറഞ്ഞതല്ലേ. ചായ കൊള്ളാം. മാണിക്യമംഗലത്തെ കൊച്ചിട്ട ചായ അത് മോശം. പാർവതി എന്തോന്ന്? പാർവതിയോ? എന്റെ പേര് പാർവതി. ഓ, പിന്നെ അതങ്ങ് വള്ളി പറഞ്ഞോണ്ടാ മതി. കല്യാണത്തിന് മുമ്പ് എന്റെ പാർവതി, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നീ എന്റെ കരളാണ്, നീ എന്റെ കുളിരാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരി. ഇപ്പൊ കല്യാണവും കഴിഞ്ഞു, കസ്റ്റഡിയിലോ. ഇനി എന്റെ ജീവിത അവസാനം വരെ നീ എന്റെ പാർവതിയാ. പാർവതി, പാർവതി ആളെ വിഷുവാണ്. അതായത് വിലമതിക്കാനാവാത്ത കൈനീട്ടം എനിക്ക് കിട്ടിയിട്ട് ആദ്യമായിട്ട് വരുന്ന വിഷു. നമുക്ക് ഗംഭീരമായിട്ടൊന്ന് കൊണ്ടാണ്. നമുക്ക് അവിയലിനെ തീയലാക്കണം, തീയലിനെ പച്ചടിയാക്കണം, പച്ചടിയെ കിച്ചടിയാക്കണം, കിച്ചടിയെ ഓലനാക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് എന്റെ പൊന്നു വാറുകുട്ടി നമുക്ക് മനോഹരമായൊരു കാളനും ഉണ്ടാകും. Thank you.
ജീവിതം നാമാണ് സൃഷ്ടിക്കുന്നത്. നിനക്കും നിന്റെ മോൾക്കും തമ്മിൽ എന്തിനാണ് ഈ വാശി? ഇത് ഇലക്ഷനോ മറ്റോ? വേണ്ട, അവൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അവളെയും വേണ്ട. അവൾക്ക് എന്താ എന്നെ വന്ന് കണ്ടാൽ അവൾ ഒരു തവണ വരട്ടെ, എന്നിട്ട് ഞാൻ പോയി കാണാം. ഒരു മാസം കഴിഞ്ഞു, അമ്മ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല. അമ്മ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നതല്ലേ അതിന്റെ ഒരു ശരി. ഒന്നും വേണ്ട, നിനക്ക് കണ്ടക ശരിയുടെ ആരംഭം ആണെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ വേണ്ടാന്ന ചിന്തയൊക്കെ ഇപ്പൊ മനസ്സിൽ തോന്നുന്നു. മനസ്സിലായോ? എന്തോന്ന് പ്രത്യേക ചിന്ത? എന്റെ അമ്മ എനിക്ക് കാണണമെന്ന് തോന്നുന്നത് തെറ്റാണോ? അമ്മയെ കാണാൻ തോന്നുന്നില്ല, തെറ്റൊന്നുമില്ല. പക്ഷെ നിന്റെ അമ്മ, എന്റെ അമ്മായി അമ്മ, അതായത് മാണിക്കമംഗലം തമ്മിണിക്കുട്ടി അമ്മ, അവരുടെ ദുരഭിമാനത്തിന്റെ സർവവിരുദ്ധമാണോ എടുത്ത് മാറ്റിവെച്ച് നല്ല ചിരിക്കുന്ന മുഖത്തോടുകൂടി രണ്ട് കയ്യും കാലം വീശ് എന്റെ വീട്ടിൽ വന്ന് കയറുന്നത് വരെ അവിടെ പോയി അവരെ കാണാൻ എന്തെങ്കിലും പ്ലാൻ എന്റെ മോള് മനസ്സിലിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ. ആരുമായി ഞാൻ പറഞ്ഞു. കാറുകുട്ടി, കാറുകുട്ടിയെ ചാച്ചി, എന്റെ മോള് ചാച്ചി. ഹാപ്പി വിഷു മോളെ. അല്ല, എന്റെ മരുമോന്റെ ഷർട്ട് നിനക്ക് നല്ല ചേർച്ച ഉണ്ടല്ലോ മോളെ. ജീവിതം മുഴുവനും ഈ ചേർച്ച ഉണ്ടായിരിക്കണം. ഇരിക്കൂ ഡാഡി, ഡാഡിക്ക് ഞാൻ ചായ കൊണ്ടുവരട്ടെ? ഒന്നും വേണ്ട മോളെ, ഡാഡിക്ക് ഇപ്പൊ തന്നെ മടങ്ങിപ്പോണം. നിന്റെ മമ്മി അറിയാതെ ഡാഡി വന്നത്, നിനക്ക് കൈവിട്ടുന്നില്ല. നിന്റെ മമ്മിയെ നിനക്കറിഞ്ഞൂടെ? ഇവിടെ വരാൻ എന്നേക്കാൾ ആഗ്രഹം അവൾക്ക്. മോക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡാഡിയോട് പറയണം. അല്ല, എന്റെ മരുമോൻ എവിടെ? അല്ല, ഇതാരാ? ആ സാറാ പോന്നു. ഞാൻ ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആദ്യത്തെ വിഷുവായതുകൊണ്ട് ഒരു പായസം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചിന്താവിഷയം. അല്ല സാധിക്കുന്നില്ല? അത് ഇനി ഒരിക്കലാകാം, ഇത് ആദ്യത്തെ സന്ദർശനമല്ലേ. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളുടെ വിവാഹ ജീവിതം? ഓ പരമസു, ഞങ്ങൾ രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഇതുവരെ ഉടക്കിയിട്ടുള്ളൂ. ആദ്യമേ വന്ന് എന്റെ ഈ തലയെ കടിക്കണമെന്ന് പറഞ്ഞു, ഞാൻ ഒക്കെയല്ലെന്നു. പിന്നെ സാറിനെ അമ്മാവാന്ന് വിളിക്കാം, പക്ഷെ അമ്മാവ അമ്മാവാന്ന് വിളിച്ച് എന്റെ അമ്മായി അച്ഛനെ അങ്ങനെ വയസ്സനാക്കാൻ പറ്റില്ലെന്ന് ഞാനും പറഞ്ഞു.
ഞാൻ പാർവതിക്ക് വിഷുക്കൈ നീട്ടം കൊടുക്കാൻ വന്നത്. ഓഹോ, എന്നെ ഒഴിവാക്കിയോ? ഏയ്, ഒരിക്കലുമില്ല. മോളെ കണ്ട സന്തോഷത്തിൽ മറന്നുപോയതാ. എന്റെ കൈനീട്ടം വലിയ രാശിയുള്ളതാണെന്നാണ് എന്റെ ഏറ്റവും വലിയ ശത്രുവായ ഭാര്യ പോലും പറയാറുള്ളത്. അമ്മയോട് ഞങ്ങൾ അന്വേഷണമൊക്കെ പറഞ്ഞേക്കണം. പറഞ്ഞേക്കാം, വരട്ടെ മോളെ. മാർക്കുട്ടിയെ, ഏതായാലും നിന്റെ ഡാഡി ഇഞ്ഞെത്തി. ഇനിയിപ്പം അമ്മയും താനേ അങ്ങ് വന്നോളൂ. അയ്യോ, ഉച്ചയ്ക്ക് ഉണ്ണാൻ ഡാഡിയെ കൂടെ വിളിക്കാമായിരുന്നു. വിളിച്ചിട്ടെന്താ കാര്യം? മാണിക്യങ്ങളെ വിടണ്ടേ? അനിവാ, നമ്മുടെ പമ്പറന്നോർക്ക് ചീട്ടെന്ന് വെച്ചാലേ ബദ്ധവിരോധമാണ്. ആന നേരെ മറിച്ച്, ഞാൻ 24 മണിക്കൂറും ചീട്ട് കളിക്കണമെന്ന അവക്ക്. അപ്പൊ ഞാൻ പുറത്തു പോകത്തില്ലല്ലോ. അവക്ക് തോക്ക് കണ്ട ദേഷ്യമാ, അവളുടെ ദേഷ്യം കണ്ട എനിക്ക് വിടുവയ്ക്കാനുള്ള താല്പര്യം കൂടും. ഇങ്ങനെ ചിരിക്കരുതെന്ന് ആനി പറഞ്ഞിരിക്കുന്നു. ആനി, ആനിയേ, വിളിച്ചോ? പുറത്താരോ വന്നിരിക്കുന്നു, നോക്കിക്കേ. കാർഷെറ്റ് പണിയണമെന്ന് പറഞ്ഞിരുന്നു, അത് എവിടെയാണെന്ന് കാണിച്ചിരുന്നില്ല. ആ കാർഷെറ്റ് പണിയാനുള്ള ആൾ വന്നിരിക്കുന്നു, അത് എവിടെയാണെന്ന് കാണിച്ചു കൊടുത്താ പിന്നെ ശല്യമല്ലല്ലോ. അപ്പൊ ഞാൻ എങ്ങനെ കളിക്കും? ഒരു 15 മിനിറ്റിന് കാര്യമല്ലേ ഉള്ളൂ, അതുവരെ ഞാൻ കളിക്കാം. മിസ്റ്റർ ഉണ്ണിത്താന് ഒബ്ജെക്ഷൻ ഒന്നുമില്ലല്ലോ. വീട്ടിൽ പെമ്പിള്ളേര് കിടന്ന് വലിയ ബഹളമാണ്. അവർക്ക് ഇങ്ങനെയുള്ള ഉടുപ്പ് തിന്നണമെന്നും പറഞ്ഞു. അവരുടെ അമ്മയ്ക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്കിഷ്ടം സാരിയും ബ്ലൗസുമാണ്. അത് ഓരോരുത്തരുടെ ശരീര പ്രകൃതിയാ. ഇപ്പൊ തന്നെ ചേട്ടന് ഈ മുണ്ടും ജുബിയും നല്ല ചേർച്ചയാ. ആണല്ലേ, പലരും പറയാറുണ്ട് നമ്മുടെ പെമ്പറന്നൂർക്കും ഞാനിത് ഇടുന്നതാണ് ഇഷ്ടം, പക്ഷെ അവൾ സമ്മതിച്ചിട്ടില്ലെന്ന് മാത്രം. അത് ചേട്ടൻ ഞങ്ങൾ പെണ്ണുങ്ങളെ ഒന്ന് വാരിയതാ. ദേ, ഒന്നിങ്ങോട്ട് വന്നേ. വീട്ടിൽ 3-4 ആൾക്കാർ വന്നിരിക്കുന്നു, എന്തോ കേസിന്റെ കാര്യത്തിന്. അകത്തേക്ക് വരും അമ്മിക്കുട്ടി, ഇനി ഒരിക്കലാവും, അല്പം തിരക്കുണ്ട്. എപ്പോഴും അങ്ങനെയാട്ടാ, വീട്ടിൽ വരും പക്ഷെ ഇരിക്കത്തില്ല. പോയെന്ന് അവറാച്ചോട് പറഞ്ഞാ മതി. ശരി. കേസോ? കേസും കൊണ്ട് ആര് വന്നിരിക്കുന്നു? ആ തിരുവല്ലായി നാരണ്ട്. എന്റെ അഡ്രസ് അവർക്ക് എങ്ങനെ കിട്ടി? ഏതായാലും ന്യൂഇയർ കൊള്ളാമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആൾക്കാർ കേസ് തരും? ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കളിക്കാൻ നാണമില്ലേ? എടി, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കല്ലേ, പിന്നെ ഇവിടെ വന്നിരുന്ന് അല്പനേരം കളിച്ചാൽ എന്താ? അവരുടെ ഭർത്താവ് എത്ര തവണ അവിടെ വന്നിരുന്ന് കളിക്കുന്നുണ്ട്? അല്ലെങ്കിൽ അവർക്ക് ചീട്ട് കളിക്കാനുള്ളതാണോ നിങ്ങള്? നീ പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. അല്ല, ഞാൻ അവരുമായിട്ടല്ല കളിച്ചോണ്ടിരുന്നത്, അവരാച്ചനുമായിട്ടാ കളിച്ചോണ്ടിരുന്നത്. ഒന്നും പറയണ്ട, വീട്ടിൽ വാ, സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ. എന്താ കാര്യം? എന്തുവാന്ന് വെച്ചാ, ഇവന്റെ പേരിൽ ഒരു പോലീസ് കേസുണ്ട്. വസ്തുതർക്കമാണ് പ്രധാന വിഷയം. ആകെയുള്ള ഒരു 12 സെന്റ് സ്ഥലം ഇവന്റേതാണെന്ന് ഇവനും, അതല്ല ഇവന്റെ ചിറ്റപ്പന്റേതാണെന്ന് അയാളും, രണ്ടുപേരും കൂടെ സംസാരിച്ച് സംസാരിച്ച് വഴക്കങ്ങ് മൂത്തു. എന്ത് ചെയ്യാം, മനുഷ്യനിപ്പം സ്വത്തും പണവും മാത്രമാണ് ചിന്ത. കഷ്ടം തന്നെ. യവന്റെ ചിറ്റവന് അവിടെ ഒരു ചായക്കടയുണ്ട്. കടയിൽ വെച്ച് ഒന്നും രണ്ടും പറഞ്ഞു വഴക്കൂടും. അപ്പോഴത്തെ ആവേശത്തിന് യവൻ കയ്യിലിരുന്ന കത്തിയെടുത്ത് അങ്ങ് കുത്തി. കാര്യമായ കുത്താണോ? കുത്തിയെന്ന് അവർ ചുമ്മാ പറയാ, ഒന്ന് പോരിട്ടുള്ളൂ. അവരിവനെ പ്രതിയാക്കി കേസ് കൊടുത്തിരിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാ സാറിനെ കാണാൻ വന്നത്. നിങ്ങൾ ചിറ്റപ്പനെ കണ്ട് മാപ്പ് പറയണം, വീണ്ടും ഗമ്യതയിൽ കഴിയുകയും വേണം, അതാണ് നല്ലത്. അല്ല, അവര് കേസ് കൊടുത്തിരിക്കുക. പക്ഷേ നമ്മൾ എത്ര വാദിച്ചാലും ഈ കേസ് ജയിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അന്യായം നമ്മുടെ ഭാഗത്താണ്. അല്ല, ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്.
അതുകൊണ്ട് പറയുകയാണ്. ചേട്ടാ അയാള് കേസ് വായിക്കത്തില്ലെന്നാണോ പറയുന്നത്? അയാൾ വക്കീലൊന്നുമല്ല, വികാരിയച്ഛനാ. നീ ഇങ്ങോട്ട് വാ. അല്ല, എന്തെങ്കിലും അന്യായം ചെയ്തവരല്ലേ വക്കീലിനെ കാണാൻ വരുന്നത്? അല്ലാതെ ന്യായം മാത്രം ചെയ്ത് വക്കീലിനെ വന്ന് കാണേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ പോടി അവിടെ. പട്ടാപ്പകൽ 100 പേര് നോക്കി നിൽക്കുമ്പോ സ്വന്തം ചിറ്റപ്പനെ കത്തിയെടുത്ത് കുത്തിയവനാണ് കക്ഷി. ഇപ്പൊ അവർ കിട്ട് നോട്ടും കൊണ്ട് തന്നിട്ട് കോടതി കയറി ഞാൻ കുത്തിയിട്ടേ ഇല്ല എന്ന് വാദിക്കാൻ പറഞ്ഞാൽ മനസാക്ഷിക്കെതിരായി കള്ളം പറഞ്ഞുണ്ടാക്കുന്ന കാശ് എനിക്ക് വേണ്ട. വേണ്ടടി വേണ്ട. എനിക്ക് എന്റെ 40 സെന്റ് പുരയിടവും 38 മൂട് തെങ്ങുമുണ്ട്. അത് ഒതുങ്ങുന്ന ജീവിതം മതി എനിക്ക്. നിനക്കല്ലേ കാറും ടെലിവിഷൻ എയർകണ്ടീഷനും ഒക്കെ വേണ്ടത്? നീ സമ്പാദിച്ചോ? ഒന്ന് സുഖമായിട്ട് അവിടെ കളിച്ചോണ്ടിരുന്നത്. കളിച്ചോണ്ടിരുന്നു കൊച്ചു കുട്ടിയല്ലേ. അമ്മിണിക്കുട്ടി, ആരാച്ച് ഇങ്ങോട്ട് വന്നോ? ഇല്ല, ഇവിടുത്തെ ആൾ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാണല്ലോ പോയത്. അവിടെ ഇല്ലേ? ഇല്ല, ഇവിടെ ആരും വന്നില്ലല്ലോ. അയ്യോ, ഇവരിത് എവിടെ പോയി? പോലീസിന് വല്ല കംപ്ലൈന്റ് കൊടുക്കണോ? ഞങ്ങൾ രണ്ടുപേരെയും വെട്ടിച്ചിട്ട് ഇവര് പിന്നെ എവിടെ പോയി? ഒന്നുകൂടി കഴിച്ചൂടായോ? വേണ്ട വേണ്ട, ഞാൻ വല്ലപ്പോഴും ഒരിക്കൽ ഒരു ബെഗ് കഴിക്കുന്നത് പോലും നമ്മുടെ ബംബർ നമുക്ക് ഇഷ്ടമുള്ള കാര്യം. മിസ്റ്റർ ഉണ്ണിത്താൻ, ഇതുവരെയുള്ള നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ? സംശയമെന്ത്? മനസ്സിനിണങ്ങി ഒരു പെൺകുട്ടിയുടെ ഭർത്താവാകാൻ കഴിയുക, ഒരു അച്ഛനാകാൻ കഴിയുക, അമ്മായി അച്ഛനാകാൻ കഴിയുക, ഇതിൽ പുരം സംതൃപ്തിക്ക് മറ്റെന്താ വേണ്ടത്? ഈ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെയെങ്കിലും താലോലിക്കാൻ കഴിയാതെ പോകുന്നത് പോലുള്ള ദൗർഭാഗ്യം മറ്റൊന്നുമില്ല. ഞാൻ എത്രയോ യുദ്ധങ്ങൾ കണ്ടിരിക്കുന്നു, എത്രയോ ബഹുമതികൾ നേടിയിരിക്കുന്നു. പക്ഷേ ഈ വയസ്സുകാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊന്നുമില്ല. ഒരുപക്ഷേ ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം പോലും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇതിലും എത്രയോ മനോഹരമാകുമായിരുന്നു. പക്ഷേ ഒന്നുണ്ട് മിസ്റ്റർ ഉണ്ണിത്താൻ, നിങ്ങളോട് മാത്രം ഞാനത് പറയാം. ഒരിക്കലും ഒരു കാരണവശാലും അത് മറ്റാരോടും പറയരുത്. പറയണോ ഓറാച്ചൻ? ഞാൻ ആരോട് പോയി പറയാന്? മിസ്റ്റർ ഉണ്ണിത്താൻ, നിങ്ങളുടെ സന്നിധിയല്ലേ നിൽക്കുന്നത്? അവരാച്ച, നമുക്ക് പുറത്തേക്ക് പോകാം. കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ? നമുക്ക് കുറച്ചേരം പുറത്തു പോയി നിൽക്കാം. താഴെ വെച്ചേക്കൂ. പുരിയൻ സർ. അല്ല, ഇതാരാ? ഇത് ലെഫ്റ്റനന്റ് കേണൽ റിട്ടയർഡ് അവറാച്ചൻ. റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണൽ അവറാച്ചൻ. എനിക്കറിയാം, കണ്ടിട്ടുണ്ട്. അല്ല, എന്താ ഇവിടെ? അല്ല, ഞങ്ങളെന്നും വൈകുന്നേരം നടക്കാൻ ഇറങ്ങാറുണ്ട്. ഇദ്ദേഹത്തിന് ഒരു സോഡ കുടിക്കണമെന്ന് തോന്നി. നല്ല തണുത്ത സോഡ ഇവിടെ കിട്ടുമെന്ന് ആരോ പറഞ്ഞു, അതുകൊണ്ട് കയറിയത്. അല്ല, നിങ്ങളിവിടെ? അല്ല, ഞാനും ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു ഈവനിങ് വാക്കിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം എല്ലാ ഞായറാഴ്ചയും ഒരു സോഡ ഞാനും കഴിക്കും. അപ്പൊ ഈ തണുത്ത സോഡ ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. ഏതായാലും നമുക്ക് ഒരുമിച്ച് സോഡ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. അമ്മിണിക്കുട്ടി, ഞാൻ മോളെ കണ്ടു. ആരേ? പാർവതിയെ. ഷോ, എന്റെ അമ്മിണിക്കുട്ടി, നമുക്ക് പറ്റിയ അബദ്ധമേ. പാർവതി എവിടെ താമസിക്കുന്നു അറിയാമോ? നമ്മൾ തെങ്ങും പുരയുടെ അല്ലേ, അതിന്റെ നേരെ എതിർവശത്ത് റോഡിന്റെ നേരെ തെക്ക് ഭാഗത്താ. എന്നെ കണ്ടോണ്ണേ അവക്ക് വലിയ സന്തോഷമായി. എന്നെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി. കൊച്ചു വീടാണ്, പക്ഷെ നല്ല സൗകര്യമുണ്ട്. ഞാൻ ചെന്നപ്പോ വീട് നല്ല അടുക്കും ചിട്ടയായിട്ട് വെച്ചിരിക്കുന്നു. ഓ, എന്റെ അമ്മിണിക്കുട്ടി എന്നെ കണ്ടോണ്ണെ അവളങ്ക് കെട്ടി പിടിച്ചു. വീട്ടിലെ കാര്യം പറഞ്ഞപ്പോ അവള് കൊച്ചു പിള്ളേരെ പോലെ കരഞ്ഞു. അവക്ക് വല്ലാത്ത വിഷമമുണ്ട് അമ്മിണിക്കുട്ടിയെ കാണാത്തതിൽ. ഞാൻ പറയുന്നത് അമ്മിണിക്കുട്ടി ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുതെന്നാ. മാസം ഒന്നൊന്നരയായി, ഒന്നിതൊന്ന് കണ്ടാൽ എന്താ? അതെന്തിനാ അങ്ങനെ വാശി പിടിക്കുന്നെ? ഒന്നുമില്ലെങ്കിലും ഞാൻ അവളുടെ അമ്മയല്ലേ? എന്റെ മുമ്പിൽ വെച്ചല്ലേ അവളെന്നെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയത്? ആദ്യം അവൾ എന്നെ കാണാൻ വരട്ടെ, അതിനുശേഷമേ ഞാൻ അങ്ങോട്ട് പോകൂ. എന്നാ ഞാൻ പോട്ടെ.
ഞാൻ ചെന്നില്ലെങ്കിലേ പുള്ളിക്കാരൻ ഉള്ളത്തില്ല. കുട്ടികളില്ലാത്ത ദുഃഖം നമുക്ക്, കുട്ടികൾ ഉള്ളവരുടെ ദുഃഖം ഞാൻ നോക്കിട്ട് അതിനേക്കാൾ വലുതാ. ആനി എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാനിന്നേ പാർവതിയെ കണ്ട കാര്യം അമ്മിണിയോട് പറയായിരുന്നു. അവരുടെ മുഖം അങ്ങ് വല്ലാതെയായി. സത്യം പറഞ്ഞ എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞില്ലെന്നേ ഉള്ളു. ആനി എന്തിനാ അതിനിടയാക്കിയത്? ഈ അവസരത്തിൽ ആ കുട്ടിയെ കുറിച്ചുള്ള പരാമർശം അവരിഷ്ടപ്പെടുമെന്ന് ആനി കരുതുന്നുണ്ട്. അവർക്ക് മനപ്രയാസം ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്നാ പ്രയോജനം? ഐ എം സോറി, എനിക്ക് ആരെ പറ്റിയും പരിതാപം പറയുന്നതോ കുറ്റം പറയുന്നതോ ഇഷ്ടമല്ല. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശേഖരൻ. മാണിക്യമംഗലം മതിലിനടുത്ത് വരെ എത്തിയിരിക്കുന്നുവെന്നാണ് ഒടുവിൽ കിട്ടിയിരിക്കുന്ന വാർത്ത. അവരടുത്തു തന്നെ മകളുടെ വീട്ടിലേക്ക് പ്രവേശനം നടത്തുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പരിപാടി വാർക്കുട്ടി ഇന്ന് വെള്ള കാക്ക മലന്ന് പറക്കും. ഞാൻ എത്ര ദിവസമായി പറയുന്നു അവളുടെ വീട്ടിലൊന്ന് പോണോന്ന്. ആരെന്ത് പറഞ്ഞാലും അവൾ എന്റെ അനീത്തിയായി പോയില്ലേ. നിന്റെ വർത്തമാനം കേട്ടാത്തൊന്നും ഞാൻ ഒരു മനുഷ്യ പറ്റില്ലാത്തവരാണ്. ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഒത്തുവരണ്ടേ? നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോണം. അതൊക്കെ പോണ വഴിക്ക് വാങ്ങിച്ചോണ്ട് പോവാ. അതിരിക്കട്ടെ, എങ്ങനെയുണ്ട്? കുട്ടപ്പനായിട്ടില്ല കൊള്ളാം. കോൾ റൂം നേരെ വെക്ക. അമ്മയോട് പോകുന്ന കാര്യം പറയണ്ടേ? നിങ്ങൾ എങ്ങോട്ടാ? ഒന്നും പറയണ്ട അമ്മേ, ഇവളുടെ അനിയത്തിയെ കാണണമെന്ന് പറഞ്ഞ അഞ്ചാറ് ദിവസമായിട്ട് എനിക്ക് കിടക്കപ്പുറത്തി. ഇന്ന് പോയാൽ എങ്ങനെയാ മോനെ? വൈകിട്ടല്ലേ എന്റെ കണ്ണ് കാണിക്കാൻ ഡോക്ടറെ കാണാന്ന് പറഞ്ഞിരിക്കുന്നത്. അനിയത്തിനെ എപ്പോ വേണേലും കണ്ടുകൂടെ? കണ്ണിന്റെ കാര്യം അങ്ങനെയാണോ? ഒട്ടും വെച്ച് താമസിക്കരുന്ന ഡോക്ടർ പറഞ്ഞത്. എന്നാ ഒരു കാര്യം ചെയ്യാം സാർ, നമുക്ക് ഇനി ഒരിക്കപ്പ അമ്മ വരും. ആർക്കുട്ടി, നീ പറഞ്ഞ കൊഞ്ചര ഞാൻ പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞത് എല്ലാ വീട്ടിലും പതിവുള്ളതാ. വേണ്ട വേണ്ട, എന്നോട് അന്നേ പറഞ്ഞതല്ലേ ഒരു വർഷം കഴിഞ്ഞുള്ളൂ. ഇത് അറിഞ്ഞുകൊണ്ട് എന്നെ പറ്റിച്ചതാ. കല്യാണം കഴിഞ്ഞാലേ ഭാര്യ ഗർഭിണിയാണെന്നൊക്കെ സാധാരണ, അത് പറ്റിച്ചാ. എനിക്ക് മുമ്പേ കല്യാണം കഴിച്ചത് എന്റെ ചേച്ചി. ചേച്ചിക്ക് ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ. അതിനു മുൻപ് എനിക്കല്ലേ അതിന്റെ മോശം. എടീ, അതിൽ എന്തു പണി ഇത്ര മോശം? നിന്റെ ചേച്ചിയുടെ വർത്തമാനം പോലാണോ ഞാൻ? 24 മണിക്കൂറേ ഞാൻ നിന്റെ കൂടെ കഴിയുന്നത്, അതുകൂടെ മനസ്സിലാക്കണം. ഇവിടെ ഓരോരുത്തർ ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഉരുളി കമത്തുന്നു, മനസ്സും ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സൗകര്യമായിട്ടൊരു കൊച്ചുണ്ടായി കിട്ടിയപ്പോ അവക്കൊരു ദുഃഖം പോയി. വേണ്ട വേണ്ട, എനിക്കിപ്പോ കൊച്ചൊന്നും വേണ്ട. വേണ്ടല്ലോ? വേണ്ട. ഉറപ്പാന്നേ നാളെ തന്നെ റെഡിയായി. നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രി പോയിട്ട് അങ്ങ് വേണ്ടെന്ന് വെച്ചു. ഒരു ഇഞ്ചക്ഷൻ ഏതല്ലേ ഉള്ളൂ. Thank you.
ആരോയി കാത്തിരിക്കുന്നു. എന്നോട് മിണ്ടണ്ട. ഇത് നിനക്ക് ആവശ്യമുള്ള എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച ണിയേ കാർത്തിക പൊൻകണിയേ കൺമണി പെൺമണിയേ കാർത്തിക പൊൻകണിയേ കാരോ തളിരോ ആരാരോ കണ്ണി കനിയേ കണ്ണിൻ കുളിരേ മുത്തേ നിന്നെ താരാട്ട മലരെ മധുര കൺമണി പെൺമണിയേ കാർത്തിക പൊൻകണിയേ കാരോ തളിരോ ആരാരോ തരാം ഞാൻ ഇങ്ങു തരാം ഞാൻ പൊന്നിൻ കുടമേ കരയരുതേ കരീരം ഗാരോ കരീരം ഗാരോ പാലു തരാം ഞാൻ ഇങ്ങു തരാം ഞാൻ പൊന്നിൻ കുടമേ കരയരുതേ പുലരി കതിരേ പുളക കുറുന്നേ അഴകേ നീ എന്നാലോലം അഴകേ നീ എന്നാലോലം കൺമണി പെൺമണിയേ കാർത്തിക പൊൻകണിയേ ആരോ തളിരോ ആരാരോ അമ്മയ്ക്ക് വേണ്ടേലും തങ്കമൻ മോളല്ലേ അച്ഛന്റെ ചുന്ദരി മണിയല്ലേ അമ്മയ്ക്ക് വേണ്ടേലും തങ്കമൻ മോളല്ലേ അച്ഛന്റെ ചുന്ദരി മണിയല്ലേ കണ്ണേ പൊന്നേ കണിവെള്ളറിയേ കരളേ നീ എൻ കൈ നീട്ടം കരളേ നീ കൈ നീട്ടം കൺമണി പെൺമണിയേ കാർത്തിക പൊൻകണിയേ കാരോ തളിരോ ആരാരോ കണ്ണിൻ കനിയേ കണ്ണിൻ കുളിരേ മുത്തേ നിന്നെ താരാട്ട മലരേ മധുര തേനുക കരീരം ധാരോ കരീരം ധാരോ കരീരം ധാരോ കരീരം ധാരോ എന്നെ തുറണ്ട എനിക്ക് പോകണ്ട എവിടെ പോണ്ടാന്ന് ആശുപത്രി പോകണ്ടാന്ന് പോവാനെന്നാ അങ്ങനെ നിനക്ക് ഇവിടെ ശ്വാസം മുട്ടും മെയ്മിട്ടും ഒക്കെ വേണ്ട വേണ്ട നാളെ തന്നെ വാ നമുക്ക് ആദ്യം കിട്ടിയ കൈനീട്ടമല്ലേ നമുക്കതിനെ വളർത്താം എന്റെ വാറുകുട്ടി നിനക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ
ഈ ടെൻഷന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ മോളെ? കാര്യം പറയുമ്പം ഒരു ഇഞ്ചക്ഷന്റെ കേസ്. പക്ഷേ ഈ ഇഞ്ചക്ഷൻ കൊണ്ട് നമ്മൾ നശിപ്പിക്കാൻ പോകുന്നത് പിന്നെ ഭാരതത്തിന്റെ വരാൻ പോകുന്ന ഒരു പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയാണെന്ന് ആര് കണ്ടു? പ്രധാനമന്ത്രിയാണോ പ്രസിഡന്റാണോ? എനിക്ക് പ്രസിഡന്റ് എന്റെ മോള് പ്രധാനമന്ത്രി ആയാ മതി. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ഉണ്ണിത്താൻ, കൺഗ്രാജുലേഷൻ. എന്താ കാര്യം? വന്ന കാലം എന്ന് പറയാനൊക്കെയല്ല. താങ്ക്യൂ. ഏറ്റവും മധുരമായൊരു കാര്യമാണ്. എന്താന്ന് പറയാമോ? എനിക്ക് ഊഹിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാ ഞാൻ പറയട്ടെ, ഈ വർഷത്തെ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഞാൻ പൊട്ടിക്കുന്നത്. പറയണോ അവറാച്ചൻ, ഇങ്ങനെയിട്ട് കൊതി പിടിപ്പിക്കാതെ. നിങ്ങൾ ഒരപ്പൂപ്പനാകാൻ പോകുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ തലയെക്കെട്ടുകാരൻ മരുമേനെ കണ്ടു. അപ്പോഴാണ് അറിയുന്നത് പാർവതിക്കുട്ടി ഗർഭിണിയാണ്. എപ്പോഴാ പാർട്ടി? പാർട്ടി എപ്പോ വേണമെങ്കിലും ആകാമല്ലോ. ഞാൻ നോക്കിയിട്ട് കാശ് അങ്ങോട്ട് കൊടുത്ത് കെട്ടിച്ചതല്ലെങ്കിലും രണ്ടാമത്തെ മരുമകനാണ് കാര്യശേഷി കൂടുതലും തോന്നുന്നു. അമ്മിനിക്കുട്ടി കുടിക്കാനുള്ള സ്വല്ലോണത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നോടാണ്? എനിക്ക് പിന്നെ ചോദിക്കാൻ ആരാണുള്ളത്? കഴിഞ്ഞ 20 വർഷക്കാലത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് എന്റെ ഭാര്യ എന്നോട് ചോദിക്കുന്നത് എനിക്കെന്താ വിശേഷമെന്ന്. ഈശ്വരൻ സഹായിച്ച എന്റെ പൊന്നമ്മണിക്കുട്ടി, എനിക്കിപ്പം വിശേഷമൊന്നുമില്ല. വിശേഷം നിന്റെ മകൾക്കാണ്. അത് തന്നെ ചോദിച്ചത്. അവറച്ചൻ എന്തോ പറഞ്ഞത്, ആരെ എപ്പോഴാ കണ്ടത് ഒന്ന് വിശദമായി പറയണം. അതറിയാൻ നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ എന്തുകൊണ്ട് പാർവതി ഇപ്പൊ ഒന്ന് കണ്ടുകൂടാ? അമ്മിണിക്കുട്ടി, ഇപ്പൊ നീ അമ്മ മാത്രമല്ല, അമ്മുമ്മയും കൂടി ആവാൻ പോവുകയാണ്. അമ്മുമ്മമാക്ക് ഇത്രയും വാശി പാടില്ല. ഞങ്ങള് ഈ കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്. ഇതുവഴി വന്ന സ്ഥിതിക്കും കാറ് മനസ്സറിഞ്ഞ് നിന്നുപോയത് കൊണ്ടും ഒന്ന് കേറിട്ട് വന്നട്ടെ. ഇനിയെങ്കിലും ഞാൻ അമ്മായി എന്ന് ധൈര്യമായിട്ടൊന്ന് വിളിച്ചോട്ടെ. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നുവെന്നാണല്ലോ സാധാരണ പറയാറ്. ഞങ്ങൾ എന്തായാലും ഈ ജന്മം ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഇനി ഞങ്ങൾക്ക് ആവശ്യം അമ്മയുടെ അനുഗ്രഹം. അമ്മായി ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അകത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് എന്റെ കടമയാണ്. വരണം. മൂന്നാല് ദിവസമായിട്ട് ഓടുന്നില്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇപ്പൊ തന്നെ 3 കിലോ കൂടിയിരിക്കുകയാണ്. കമോൺ കമോൺ കമോൺ, ഗെറ്റപ്പ് ഗെറ്റപ്പ് ഗെറ്റപ്പ്.
നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ ചേച്ചി അങ്കൾ ഇത്ര പെട്ടെന്ന് മരിച്ചു പോകുമെന്ന്? ഞാനിവിടെ ചെന്നപ്പോ ആന്റി കിടന്ന് കരയുന്നത് കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നി. ചേച്ചി ഒന്ന് വരേണ്ടതായിരുന്നു. എന്റെ ഏനാ പാർവതി, ഞാൻ വരണമെന്നൊക്കെ വിചാരിച്ചൊരുങ്ങിയതാ. പക്ഷെ ചേട്ടന്റെ അമ്മയുടെ സ്വഭാവം വല്ലാത്തതാ. ഞങ്ങൾ ഒരുമിച്ച് എവിടെ ഇറങ്ങി പുറപ്പെട്ടാലും അപ്പോഴെന്തെങ്കിലും പറഞ്ഞ് തടസ്സപ്പെടുത്തും. അമ്മ പറഞ്ഞാൽ പിന്നെ ചേട്ടൻ ഒന്നും എതിർത്ത് പറയത്തില്ല. അമ്മ പറയുന്നത് കേട്ടോട്ടെ. പക്ഷേ കല്യാണത്തിന് ശേഷം കുറെയൊക്കെ ഭാര്യ പറയുന്നതും കൂടെ കേൾക്കണം. ആ അതുകൊട്ടെ, നിന്റെ വർഷോപ്പ് തന്നെങ്ങനെ? ഓ, അത് പറഞ്ഞ തീരത്തില്ല ചേച്ചി. പുള്ളി എപ്പോഴും പറയും ആദ്യം കല്യാണം കഴിച്ചത് വർഷാപ്പിനെയാണെന്ന്, ഞാൻ രണ്ടാം ഭാര്യയാണെന്ന്. പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും ആദ്യം എതിർത്താലും പിന്നെ അനുസരിച്ചോളൂ. അത് നിന്റെ ഭാഗ്യമാ പാർവതി. കാറും ബംഗ്ലാവും ഒന്നുമല്ല പ്രശ്നം, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളതാണ്. അല്ല, ഈ വീട്ടിൽ പുതിയൊരാളുകൂടി താമസിക്കാൻ വരുന്നു എന്ന് കേട്ടു. പുതിയ ആളോ? ആ, 8 മാസം കൂടി കഴിഞ്ഞ്. ഞാൻ ഉടനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാ ചേച്ചി, പക്ഷെ പറ്റിച്ചേ വന്നു. ചേട്ടന് മാത്രമേ അറിയാൻ പാടുള്ളൂ, ആരോടും പറയാതെ. ഇത്രയും നാൾ ഞാനിതെന്റെ മനസ്സിൽ മാത്രം സൂക്ഷിച്ച വേദനയും എനിക്ക് അറിയാവൂ ചേട്ടാ. അത് സാരമില്ല. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനവന്റേത് മാത്രമായ ചില രഹസ്യങ്ങളുണ്ട്. അതാർക്കും അവകാശപ്പെട്ടതല്ല. ആനി, ഇനി ഇതാരോടും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ മാത്രം സൂക്ഷിച്ചാണ്. സ്വന്തക്കാരോ ബന്ധക്കാരോ എനിക്ക് ആരുമില്ല ചേട്ട. അവരാച്ചന്റെ വീട്ടുകാർ പോലും എനിക്കെതിരാണ്. ആനി വിഷമിക്കാതെ, ബിജുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവൻ നല്ല രീതിയിൽ പഠിപ്പിക്കാം. അറിയാതെ ചേട്ടിൽ നിന്ന് അമ്മണി കുട്ടി പോലും അറിയരുത്. അറിഞ്ഞാൽ പിന്നെ എനിക്ക് അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ഇത് അവരാത്തന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാണെന്നാണ്. കരയാതെ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നീ ഒന്നും കഴിക്കുന്നില്ല? എനിക്ക് വിശപ്പില്ല. ആ, ഇന്ന് ഇവിടുത്തെ ഹൈസ്കൂളിലെ കുറെ കുട്ടികൾ വന്നിരുന്നു എന്നെ പ്രസംഗത്തിന് ക്ഷണിക്കാൻ. അവരുടെ വാർഷികമാണ് പോലും. ഒന്ന് പോയി പ്രസംഗത്തിൽ ക്ഷണിച്ചില്ലേ? ഇഷ്ടം. അല്ല, അമ്മിണിക്കുട്ടി ഇന്ന് വലിയ റൊമാൻറ്റിക് മൂഡാണെന്ന് തോന്നുന്നല്ലോ. ആ, അമ്മിണിക്കുട്ടിക്ക് ഓർമ്മയുണ്ടോ കല്യാണം കഴിഞ്ഞ 7-ാം ദിവസം ഗുരുവായൂർ സത്രത്തിൽ വെച്ച് ഞാൻ കാലുതെറ്റി വീണത്, ഞാൻ ബോധക്കേട് അഭിനയിച്ചപ്പോ അമ്മിണിക്കുട്ടി നിലവിളിച്ചത്, ആൾക്കാരെല്ലാം ഓടിക്കൂടിയത്? എന്താ അമ്മിണിക്കുട്ടി ഒന്ന് മിണ്ടാത്തത്? എനിക്കൊന്നും മിണ്ടാനില്ല. അമ്മിണിക്കുട്ടി, ആ ബിജുവിനെ കൺവെന്റിൽ ചേർക്കാൻ ആനി പറഞ്ഞു. ഒന്ന് പോയിട്ട് വരാം. എന്താ അതിന് എന്നോട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം? എന്താ ആനി പറഞ്ഞ കേൾക്കല്ലേ വേണ്ടു? ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുകയാണ്. എന്ത് പറഞ്ഞാലും തരുതല പറയുക. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ കാണുമ്പോൾ ഞാൻ തരുതല പറഞ്ഞ എത്ര നിസ്സാരമാണ്. ഞാൻ എന്ത് തെറ്റു ചെയ്തെന്നാണ് നീ പറയുന്നത്? ഇത്രയും നാൾ നിന്റെ രീതി അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണോ എന്റെ തെറ്റ്? ഏറ്റവും നല്ല അഭിനയത്തിലുള്ള അവാർഡ് നിങ്ങൾക്ക് തരണം. വേണ്ടി വരുമടി, നീ തന്നെ തരേണ്ടി വരും. നിന്റെ മനസ്സിലിപ്പ് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്റെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യ ആയിരുന്നെങ്കിൽ അവൾ ഇന്ന് രാവിലെ ജീവിച്ചിരിക്കുമായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. ബിജു ആരാണ്? ബിജു
ബിജു എന്താ തപ്പുന്നത് പറയണം. ബിജു ആനിയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. ഇപ്പോഴെല്ലാം മനസ്സിലായി. ആനി എന്നോട് പറഞ്ഞു അവറാച്ചന്റെ ബന്ധത്തിൽപ്പെട്ട കുട്ടിയാണെന്ന്. നിങ്ങൾ എന്നോട് പറയുന്നു ആനിയുടെ ബന്ധത്തിൽപ്പെട്ട കുട്ടിയാണെന്ന്. പക്ഷെ എനിക്കറിയാം ബിജു നിങ്ങളുടെ കുട്ടിയാണ്. അമ്മിണിക്കുട്ടി ഞാൻ പറയുന്ന കേൾക്കൂ, കാര്യം നിസ്സാരമാണ്. ഇല്ല, എനിക്ക് കാര്യം നിസ്സാരമല്ല. ആണുങ്ങൾക്ക് എല്ലാം നിസ്സാരമാണ്. എന്റെ രണ്ട് കുട്ടികളെ പ്രസവിച്ച അമ്മിണിക്കുട്ടിയാണോ ഈ പറയുന്നത്? മതി, ഇത്രയും നാൾ എന്റെ മുമ്പിൽ അഭിനയിച്ചത് മതി. ദൈവം അറിഞ്ഞാണ് ഓരോരുത്തർക്ക് ഓരോ ശിക്ഷ കൊടുക്കുന്നത്. അന്ന് ഞാൻ കരുതി അവറാച്ചൻ മരിച്ചത് ഹൃദയസ്തംഭനം കൊണ്ടാണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ എനിക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. ആദ്യ രാത്രിയിൽ ആരംഭിച്ചതാണ് നിന്റെ ഈ സംശയം. ഇപ്പൊ നീ എന്റെ സ്വഭാവശുദ്ധി സംശയിച്ചു. ഇനി നിന്നോടൊപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാ ഭർത്താക്കന്മാരുടെയും ഗതി ഇത് തന്നെയാണ്. മക്കൾ വളർന്നു കഴിഞ്ഞാൽ അച്ഛനൊന്നും പുറത്ത്. ഇനി ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് മാണിക്യമംഗൽ തമ്മിണിക്കുട്ടി എന്നെ കാണണം. അതെ, പാർവതി ഇവിടെ ഉണ്ട്. നിങ്ങളാരാണ്? ആ നിങ്ങളാരാണ് പറയാ പറ്റുമ്പോ പാർവതി ഉണ്ടോ എന്ന് ചോദിച്ചാല്. ഡാഡി ഇവിടെ വന്നിരുന്നോ? ഡാഡി ഇവിടെ വന്നോ? എപ്പോ? ഇല്ലല്ലോ. എന്താ മമ്മി കാര്യം? ഒന്നുമില്ല. മമ്മി ചോദിക്കുന്നു ഡാഡി ഇവിടെ വന്നോ? എന്താണാവോ? നീ ചുമ്മാ ഈ കാര്യമൊന്നും ആലോചിച്ച് രാത്രി നശിപ്പിക്കരുത്. ഞാൻ പറഞ്ഞേ അവർക്ക് വയസ്സായിരിക്കുക, നമുക്ക് തിളയ്ക്കുന്ന യൗവനവുമാണ്. ഹലോ മമ്മിയാണോ? എന്താ മമ്മി? ഒന്നുമില്ല. പിന്നെ മമ്മി ഇപ്പൊ വിളിച്ചത്? അത് ഡാഡി അവിടെ വന്നിരുന്നോ? ഇല്ല. ഹലോ ഹലോ നീ ആർക്കാ ഈ രാത്രി ഫോൺ വിളിക്കുന്നത്? മമ്മി വിളിച്ചിരുന്നു, പെട്ടെന്ന് കട്ടായിപ്പോയി. ഞാൻ ഒന്നുകൂടി വിളിക്കാം. ഈ രാത്രി ഫോൺ വിളിക്കുന്നൊന്നും എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന്. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചുമ്മാ പണ്ട് ഡാഡിക്ക് സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ വീട് എന്റെ പിള്ളേര് ആ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴിപ്പോ ഡാഡിയുടെ സ്വഭാവം മഹാമോശമായി കൊണ്ടിരിക്കുക. പ്രായമായ രണ്ട് പെമ്പിള്ളേരുടെ അച്ഛനാണെന്ന് നില മറന്ന ഡാഡിയുടെ പോക്ക്. ആദ്യമൊക്കെ ഡാഡി എല്ലാവരോടും ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സംശയമേ ഇല്ലായിരുന്നു. അന്ന് ഡാഡി ആരോടും ഒരു പരിധി വിട്ട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ അന്നൊന്നും ഞാനിത് കാര്യമായിട്ട് എടുത്തില്ല. അതുകൊണ്ടാ എനിക്കിപ്പോഴിതൊക്കെ ഉണ്ടായത്. ഈ മമ്മിയുടെ കാര്യം എന്തോ ചേച്ചി മമ്മി പറഞ്ഞു. മമ്മിക്ക് കിറുക്ക, ഡാഡിക്ക് വയസ്സുകാലത്ത് പുതിയ രഹസ്യബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഡാഡി പിണങ്ങിപ്പോയിരിക്കുക, ഒരുമാതിരി പിള്ളേര് കളി. അത് സാരമില്ല, ഡാഡി എത്രയോ തവണ ഇതിനു മുമ്പ് പിണങ്ങിപ്പോയിട്ടുണ്ട്, മടങ്ങി വന്നിട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് തന്നെ ഇവിടുന്ന് പോണം. നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മമ്മിക്ക് അനാവശ്യമായൊരു ധൈര്യം വരും. ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡാഡിയെ പോയി കണ്ടോളൂ. എന്റെ കുറച്ച് ദിവസം നിന്നാൽ എനിക്കൊരു പ്രയാസം വന്നാൽ നിങ്ങളല്ലേ കൂടെ നിൽക്കേണ്ടത്. നിങ്ങൾ കൂടെ നിൽക്കുന്നതല്ലേ എനിക്കൊരു ധൈര്യം. മമ്മിക്കറിയാമല്ലോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ പോകുന്നവരെ ഞാൻ അടുത്ത് തന്നെ നിൽക്കണം. ഷേവ് ചെയ്യാൻ ബ്രഷ് എടുത്തു കൊടുക്കണം, ഇടാനുള്ള ഡ്രസ് എടുത്തു വെക്കണം, ഷൂ പോളിഷ് ചെയ്തു കൊടുക്കണം. എന്നുവേണ്ട തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഞാൻ കൂടെ തന്നെ നിൽക്കണം.
പിന്നെ ഞാനിന്ന് രാത്രിയിൽ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ചിലപ്പോ പുള്ളിക്കാരൻ മക്ഷാപ്പെടുത്ത് ഇങ്ങോട്ട് വരും. എന്നാ പിന്നെ നിനക്ക് നിൽക്കരുതോ? നിനക്കപ്പോഴും അമ്മായിമ്മയെ പറ്റി പരാതിയല്ലേ? വല്ലതും അഞ്ചാറ് ദിവസം ഇവിടെ മാറി താമസിച്ചൂടെ? അയ്യോ, അമ്മായിയമ്മ അങ്ങനെ ആയതിന് ചേട്ടൻ എന്ത് വേണം? ഞാനുണ്ടെങ്കില് ചേട്ടൻ നേരെ ചെറിയ ആഹാരം പോലും കഴിക്കും. പിന്നെ ഇന്നലെ മുതൽ ചേട്ടൻ ചെറിയ പനിയുണ്ട്. പനി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നേനെ. മമ്മി ഉദ്ദേശിക്കുന്ന പോലുള്ള ആളല്ല ഡാഡി. ഇത് വെറുതെ മമ്മി ഓരോന്ന് കുത്തി കുത്തി ഉണ്ടാക്കും. വേണ്ട വേണ്ട, ഉപദേശമൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഭർത്താക്കന്മാരായി, നിങ്ങളുടെ പാടായി. വയ്ക്കോ. മമ്മി എന്താ ഈ പറയുന്നേ? കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരുടെ കാര്യം നോക്കേണ്ടത് ഭാര്യമാരല്ലേ? അല്ല, അതല്ലേ നല്ല ഭാര്യമാരുടെ ലക്ഷണം. അമ്മായി എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സാറിന് അതങ്ങ് ക്ഷമിച്ചൂടെ? അല്ലെ, പെണ്ണുങ്ങൾക്ക് പൊതുവെ വിവരം കുറയുമെന്നറിയാമല്ലോ. അങ്ങനെ ധരിക്കുന്ന നമ്മൾ ആണുങ്ങളാണ് മഠയന്മാർ. നാം ചിന്തിക്കുന്നതിന്റെ നൂറിരട്ടി ചിന്തിച്ചു കൂട്ടുന്നവരാണ് ഇവർ. അവർ ചിന്തിക്കുന്നത് വേണ്ടാത്ത രീതിയിലാണെന്ന് മാത്രം. പാർവതിയും സരളയും മനസ്സുകൊണ്ട് വല്ലാതെ വിഷമിച്ചിരിക്കുക. സംഗതികൾ ഇത്രത്തോളം ഗൗരവമാകുമെന്ന് അവരും പ്രതീക്ഷിച്ചിട്ട്. പിന്നെ സാർവിടെ ഇങ്ങനെ ഒന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മോശമല്ല. ആയിക്കോട്ടെ, ഇക്കാര്യത്തിൽ മാത്രം ആരും എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. ഇത് ഞാനെടുത്ത തീരുമാനമാണ്. നിങ്ങൾ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? രണ്ട് പെമ്പിള്ളേരും കൂടെ ചേർന്ന് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുക ഒരു അംബാസഡറായിട്ട്. ഈ കേസ് എങ്ങനെങ്കിലും ഒന്ന് തീർപ്പാക്കണമെന്ന്. സാറാണെങ്കിൽ എന്താ കാര്യമെന്ന് പറയുന്നു? കാര്യം നിസ്സാരമാണ്, പക്ഷെ ഒരു അമ്മാവന് അത് മരുമകനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഇതിനിപ്പോ എന്താ ഒരു പരിഹാരമാർഗം? അവൾ വരട്ടെ. അത് ശരി, ഇങ്ങോട്ട് വരണോ? അതായത് അമ്മായി ഇങ്ങോട്ട് വരണോ? ഞാൻ നോക്കാം. നിങ്ങൾ വെറുതെ ശ്രമിക്കൊന്നും വേണ്ട, അവൾ വരാൻ പോകുന്നില്ല. കാരണം അവൾ മാണിക്യമംഗലത്ത് മാധവൻ നായരുടെ മകളാണ്. ഞാനൊന്ന് നോക്കട്ടെ. അല്ല, സാറോട് ഒറ്റയ്ക്കിരിക്കില്ലേ? ഇന്ന് ഞായറാഴ്ചയാണ്. ഞാനെന്തായാലും എല്ലാ ഞായറാഴ്ചയും ഒരു സോഡ വഴി. സാറിന് വേണമെങ്കിൽ ഞാൻ വരുന്ന വഴി ഒരു സോഡ. സോഡയോ? അതെ, പിന്നെ തണുത്ത സോഡ. ചേട്ടനോടെ അമ്മിക്കുട്ടി. രാവിലെ അങ്ങോട്ടാ പോകുന്നത് കണ്ടു. അല്ല, ബുദ്ധിമുട്ടില്ലെങ്കിൽ ബിജുവിനെ കോൺവെന്റിൽ കൊണ്ടുവന്നാക്കാൻ ചേട്ടൻ വരാമെന്ന് പറഞ്ഞിരുന്നു. എന്ത് ബുദ്ധിമുട്ട്? അത് പറയുക എന്നുള്ളത് ആനയുടെ അവകാശവും ബുദ്ധിമുട്ടുക എന്നുള്ളത് ചേട്ടന്റെ കടമയുമല്ലേ? അതെന്താ അമ്മിക്കുട്ടി അങ്ങനെ പറയുന്നത്? സത്യം പറയാനി, ആ കുട്ടിയുടെ അച്ഛനാരാണ്? ഞാനൊന്ന് പറഞ്ഞില്ലേ അവരാച്ചന്റെ അകന്ന്? വേണ്ട, ഇനി എന്നെ മടിയാക്കണ്ട. എന്നോട് സത്യം പറയൂ. എന്നോടൊന്ന് ചോദിക്കരുത് അമ്മിക്കുട്ടി. ഒരു ഭാര്യയും അത് മറ്റൊരു സ്ത്രീയോട് പറയാൻ ആഗ്രഹിക്കില്ല. ഒരു ഭാര്യയും അത് കേൾക്കാനും ആഗ്രഹിക്കുന്നില്ല. സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയിലൊരു കുഞ്ഞുണ്ടാവുകയും ആ കുട്ടിയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കേണ്ടി വരികയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. ഞാനത് അനുഭവിക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്നോട് സത്യം പറഞ്ഞേ പറ്റൂ. എനിക്ക് കേൾക്കണം, പറയൂ, ബിജുവിന്റെ അച്ഛൻ ആരാണ്? അവരാച്ചന്റെ മോനാണ്. അവരാച്ചന്റെ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കഴിഞ്ഞകാല ജീവിതത്തിലെ ഒരു ചെറിയ തെറ്റാണ് ബിജു. ഇന്ന് ഞാൻ കൂടി തല്ലി പറഞ്ഞാൽ ആ കുട്ടി തെരുവിലാണ്. ബിജുവിനെ ഞാൻ അറിയുന്നതുവരെ അവരാച്ചൻ എന്നെ ധരിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാത്തതെന്നാണ്. അത്ര കണ്ട് ഇഷ്ടമായിരുന്നു എന്നെ എന്റെ അവരാച്ചൻ. അവരാച്ചന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബിജുവിനെ കോൺവെന്റിലേക്ക് പഠിപ്പിക്കണം എന്നുള്ളത്. ഞാനത് ചേട്ടനോട് പറയുകയും ചെയ്തു. പക്ഷെ എനിക്കൊരു ദുഃഖമേ ഉള്ളൂ. ജീവിച്ചിരുന്നപ്പോൾ എത്രയോ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഞാൻ അവരാച്ചനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി കാര്യമായി നോക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ
എനിക്ക് എന്റെ അവരാജ് ഇത്രയും വേഗം നഷ്ടപ്പെടില്ലായിരുന്നു. ഞാനൊന്ന് മനസ്സിലാക്കി, ഒരു സ്ത്രീക്ക് ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ആ ജീവിതത്തിൽ അവളുടെ എല്ലാം എല്ലാം ഭർത്താവ് മാത്രമാണ്. സംശയിക്കുക എന്ന് പറയുന്നത് മറ്റ് ജോലികളില്ലാത്ത സ്ത്രീകളുടെ തൊഴിലാണ്. വലിയ ദൂഷ്യങ്ങളൊന്നുമില്ലാത്ത സഹകരിക്കാൻ കൊള്ളാവുന്ന ഒരു ഭർത്താവാണ് ഞാനെന്നാണ് എന്റെ വിശ്വാസം. ഇത്രയും നാൾ എന്നോടൊപ്പം ജീവിച്ചിട്ടും എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത് കൊണ്ട് എന്താ കാര്യം? നീയും നിന്റെ മാണിക്യമംഗലത്ത് മാധവൻ നായരുന്നു എനിക്ക് കേൾക്കണ്ടടി. എനിക്കുണ്ടി 40 സെന്റ് 38 സംസാരിക്കുന്നു. അത് എന്റെ ഭാര്യയോടുള്ള സഹവാസമല്ലേ. ദിവസവും കുറച്ചു നേരമെങ്കിലും ആരോടെങ്കിലും കയറി സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാ. അല്ല സാർ, നമ്മുടെ അമ്മായി അല്ലേ അവരുന്നു? അമ്മായി ഇങ്ങോട്ട് വരിക. സാർ എങ്ങനെങ്കിലും ഈ കേസ് ഒന്ന് തീർപ്പാൻ ഞങ്ങളുടെ അഭിമാനത്തെ ഓർത്തഞ്ഞു ഞാൻ അകത്തോട്ടിരിക്കാം. എന്നോട് ക്ഷമിക്കണം. ഈ വാക്കില്ലായിരുന്നെങ്കിൽ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും വലഞ്ഞ. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് ഇല്ല. എന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇവിടെ താമസിച്ചാൽ മതി. നമുക്ക് കഴിയാനുള്ള വകയൊക്കെ ഈ ചുറ്റുവട്ടത്തുണ്ട്. അങ്ങോട്ട് വന്നാൽ നിനക്ക് പിന്നെയും മാണിക്യമംഗലത്ത് ബാധയുണ്ടാകും. അപ്പോഴാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ ഉണ്ടാകുന്നത്. എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിച്ചു? വരുന്നോ? വരുന്നോ? ഇല്ല, ഞാൻ തിരിച്ചു പോകുന്നില്ല. പക്ഷേ ഞാൻ കാറിലാണ് വന്നത്. കാറിന്റെ കാര്യം ഓർത്ത് അമ്മായിയോ സാറോ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആ താക്കോല് ഞാൻ അതും കൊടുത്തേക്ക്. നമുക്ക് എന്തിനായി കാറും ബംഗളവും? നമുക്ക് ആ പഴയ സൈക്കിളും ഈ കെട്ടിടവും പോലെ കുറച്ച് നാളത്തേക്ക് ഇതെന്റെ കയ്യിൽ ഇരിക്കും. ഏതായാലും ഞാൻ സ്ത്രീധനമായിക്കാതെ കല്യാണം കഴിച്ചു എന്നാണല്ലോ അമ്മായിയുടെ പരാതി. ഇത് സ്ത്രീധനത്തിന്റെ അക്കൗണ്ട് ചേർത്തച്ചാ മതി. ശരിയപ്പോ ഞാനൊന്ന് പോയി ആ പെൺപിള്ളേരെയൊക്കെ വിളിച്ചോണ്ട്. ഏതായാലും രണ്ട് ധ്രുവങ്ങൾ ഒത്തുചേർന്ന സുദിനമല്ലേ ഇന്ന് വൈകിട്ടൊന്ന് ആഘോഷിക്കണ്ടേ? അയ്യോ അതൊന്നും വേണ്ട, ബുദ്ധിമുട്ടാവില്ലേ. ഞാൻ നിസ്സാരം പറഞ്ഞത് കേട്ടോ. കാര്യം കാര്യം നിസ്സാരം.